தியாகத்தை பகரம் எந்து நல்கும் ஞானினி ஹிருதயம் பூர்ணமாய் நல்கும் நாதனே. நம்ம கழிஞ்ச வருஷம் சிந்திச்சது செகண்ட் பேட்ரியனான அது ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുക. സെക്കൻഡ് പീറ്ററിൽ രണ്ടിന്റെ എടുക്കണ്ട, രണ്ടിന്റെ പതിനഞ്ചില് പത്രോസ് പറഞ്ഞു, എന്റെ വേർപാടിന് ശേഷം ഈ പത്രോസ് പറഞ്ഞല്ല, എന്റെ വേർപാടിന് ശേഷം അതായത് ഈ പറയുന്ന കാര്യങ്ങള് വെറും ഓർത്തിരിക്കാന്നല്ല ഉള്ളതല്ല, നമ്മൾ ചിന്തിച്ച എന്തായിരുന്നു, കോൺസ്റ്റന്റ് റിമെംബറൻസ്. രണ്ടിന്റെ പതിനഞ്ച് ഇംഗ്ലീഷ് ഒന്ന് വായിച്ച ചിന്തിച്ചതാണ് എന്നോട് ഞാൻ ജസ്റ്റ് എന്റെ സ്റ്റാർട്ടിങ് പറയുന്നുള്ളൂ. അപ്പൊ പത്രോസിന്റെ വലിയ ഹൃദയഭാരം പത്രോസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു, ഇവിടുത്തെ ജീവിതം നിന്റെ അവസാനിക്കാൻ പോവാന്ന്. അപ്പൊ പത്രോസിന് വലിയൊരു ഹൃദയഭാരമായിരുന്നു, കാരണം അവരെല്ലാം അപ്പസ്തോലന്മാരെ ആദ്യം വിചാരിച്ചത് അവരുടെ ലൈഫ് ടൈമിൽ കർത്താവ് വരുന്ന, പത്രോസിന്റെ ലേഖനം എടുത്താലും പൗലോസിന്റെ ലേഖനം എടുത്താലും ഒക്കെ ആദ്യത്തെ ലേഖനങ്ങളിൽ അങ്ങനെയാ, ജീവനോടിരിക്കുന്നവരായ നാമോ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടും. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കാലങ്ങൾ ഇനി ഒത്തിരി കടന്നു പോയിട്ടേ കർത്താവ് മടങ്ങി വരൂ. അപ്പം പത്രോസിനും പൗലോസിനും ഒരേ ഹൃദയഭാരമായിരുന്നു, നമ്മൾ ചിന്തിച്ചതാണ് അവരുടെ വേർപാടിന് ശേഷം ഈ സത്യം അങ്ങനെ തന്നെ തലമുറകളിലൂടെ കൈമാറപ്പെടണം. അതാണ് ഇവിടെ പത്രോസ് ഒന്നിന്റെ വൺ വേഴ്സ് ഫിഫ്റ്റീനില് പറയുവാണ്, എന്റെ വേർപാടിന് ശേഷം ഈ കാര്യങ്ങൾ നിങ്ങൾ സദാ ഓർത്തിരിക്കണം. അപ്പൊ അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു സദാ ഓർക്കാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഈ തിരുവെഴുത്തുകളൊന്നും മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യകരങ്ങളെ ഉപയോഗിച്ച് എഴുതി തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ തിരുവെഴുത്തുകൾ ഇത് മനുഷ്യന്റെ വചനമായിട്ടല്ല, ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ നമ്മൾ എന്നും കാണണം. അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് നമ്മൾ കോൺസ്റ്റന്റ് റിമെംബറൻസ് ഉണ്ടായിരിക്കണം, എന്നും ഓർത്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ഇത് ദൈവത്തിന്റെ വചനമാണെന്നുള്ള ആ ഭയം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന് പതുക്കെ മാനുഷികമായിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കാൻ തുടങ്ങും. അതോടുകൂടി നമ്മൾ ബാക്ക് സ്ലൈഡ് ചെയ്യും, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം പറഞ്ഞു ഈ തിരുവെഴുത്തുകളെല്ലാം ദൈവ നിവേശിതമാണ്. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചിന്തിച്ചതാ, എന്നാൽ അന്ന് വ്യാജപ്രവാചകര് 2:1 എന്നാൽ വ്യാജപ്രവാചകരും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞേക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്, അത് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ജെറമിയയുടെ കോണ്ടംപററി ആയിട്ടൊരു വ്യാജപ്രവാചകന്റെ കാര്യം പറഞ്ഞിരുന്നു. ആരായിരുന്നു, ഓർക്കുന്നു? ഹരഷ്ട ഹനന്യ. ചിന്തിച്ചതാ, നമ്മൾ ഈ എന്താ പറയുന്നത്, പേരൊന്നും കറക്റ്റായിട്ട് ഓർത്തില്ലെങ്കിലും, അല്ല എഴുതിയ സ്ഥലം ഓർത്തില്ലെങ്കിലും നമുക്ക് ഇത്തിരി ആക്യുറേറ്റ് ആയിട്ട് പേരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടവരാണ് നമ്മൾ. കാരണം ഇത് ജീവന്റെ പുസ്തകം, അല്ലെങ്കിൽ ഇത് എറ്റേണിറ്റി ആയിട്ട് റിലേറ്റഡ് ഒരു സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത്. ലോകത്തിലെ ഏത് എത്ര ഹെവി അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പഠനത്തെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിന്റെ വചന പഠനം. കാരണം 100 വർഷം കഴിഞ്ഞ് നിലനിൽക്കാത്ത കാര്യം നമ്മൾ ഇവിടെ പഠിക്കുന്ന ഏത് കാര്യമാണെങ്കിലും ഇത് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് ഗോയിങ് ബിയോണ്ട് എന്താ പറയുന്നത് ഡെത്ത്, മരണത്തിനപ്പുറത്തേക്കുള്ളൊരു കാര്യമാണ്. അപ്പൊ ഹനനിയായും അപ്പൊ ഇവിടെ വ്യാജപ്രവാചകര് ഉണ്ടായിരുന്നു എന്ന് പത്രോസ് പറഞ്ഞതിൽ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരാളെ ചിന്തിച്ചു, ഹനനിയ ജെറമിയയുടെ കോണ്ടംപററി ആയിരുന്നു. ഹനനിയ പ്രവചിച്ചു ബാബിലോണിലോട്ട് നാട് കടത്തപ്പെട്ടവർ വിത്തിൻ 2 years മടങ്ങി വരും. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് കാരണം ജെറമിയ പ്രവചിച്ചു ഇറ്റ് വിൽ ടേക്ക് 70 years. അപ്പം ഹനനിയ പ്രവചിച്ചതാണ് കേട്ടവർക്കെല്ലാം ഇഷ്ടമായത്, കാരണം ബുദ്ധിമുട്ടെല്ലാം മാറി അവർ 2 വർഷത്തിനകം തിരികെ വരും, ഇവിടെ സ്വദേശത്ത് മടങ്ങി വരും, അടിമത്തെ എല്ലാം അവസാനിക്കും. അതെല്ലാം കേട്ടപ്പോൾ ഹനനിയെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, എന്നാലും ജെറമിയെ പിടിച്ച് കെട്ടിക്കൊണ്ടിട്ടു. അപ്പൊ ഇന്നും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് അവസാനിപ്പിച്ചതാ, രണ്ടു തരം പ്രവചനം ഇന്നും ഉണ്ട്. ഒന്ന്, നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല, കഷ്ടങ്ങൾ വരില്ല, ബുദ്ധിമുട്ട് വരില്ല. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവം മാറ്റി തരും, ഒരു പ്രശ്നമില്ല. എന്നാൽ ജെറമിയെ പ്രവചിച്ചു, ഹനനിയെ പറഞ്ഞു ഈ മരം കൊണ്ടുള്ള നുകക്കൈയൊക്കെ ഒടിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ബാബിലോൺ രാജാവിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം രക്ഷിക്കും. പക്ഷേ ഹനനിയയുടെ പ്രവചനം കഴിഞ്ഞപ്പോൾ ജെറമിയയ്ക്ക് അരുളപ്പാടുണ്ടായി. ജെറമിയ chapter 28 ആട്ടോ, വേണമെന്നിട്ട് നോക്കി, Jeremiah 28 അത് കഴിഞ്ഞപ്പോൾ ജെറമിയയ്ക്ക് അരുളപ്പാടുണ്ടായി, മരം കൊണ്ടുള്ള നോക്കൈ ഹനനിയ ഒടിച്ചു കളഞ്ഞു, പക്ഷെ ഞാൻ ഇരുമ്പ് കൊണ്ടുള്ള നോക്കൈ ഈ ഇസ്രായേൽക്കാരുടെ ചുമലിൽ വയ്ക്കാൻ പോവുകയാണ്, കാരണം
ഇവിടുത്തെ മൃഗങ്ങളെ പോലും ഞാൻ ബാബിലോൺ രാജാവിന് ഏൽപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഹനനിയോട് ഒരു കാര്യം പറഞ്ഞു. അതാ നമ്മൾ ഈ ദൈവത്തിന്റെ വചനം, നമ്മളെല്ലാവരും ദൈവത്തിന്റെ വചനം പറയുന്നവരാ അല്ലെ, പറയാൻ ബാധ്യസ്ഥരാ. സോ യു മസ്റ്റ് ബി വെരി കെയർഫുൾ. നമുക്ക് അറിയാൻ വയ്യെങ്കിൽ അറിയാൻ വയ്യ എന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല, പക്ഷെ ഇല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ തെറ്റായിട്ട് ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുത്താലുള്ള ഡേഞ്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതാ. ജസ്റ്റ് ഒന്നുകൂടെ വേണം ചിന്തിക്കാൻ, ചിന്തിക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ജെറമിയ 28 കഴിഞ്ഞ ദിവസം ചിന്തിച്ചാൽ എന്നും സെയിം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ മുമ്പോട്ട് പോകത്തില്ല. എന്നും ഇസ്രായേൽക്കാരും മരുഭൂമി കറങ്ങിയടിച്ച പോലെ ഇരിക്കും. അല്ല അതല്ല, അതിന് മുമ്പുള്ള കാര്യം പറയണം. അതിന് 15 തുടങ്ങി വായിക്കുമ്പോ, ജെറമിയ 28:15 തുടങ്ങി വായിക്കുമ്പോ ഞാൻ വായിക്കാം. ജെറമിയ പ്രവാചകൻ ഹനന്യ പ്രവാചകനോട് പറഞ്ഞു, കേൾക്കൂ ഹനന്യായെ, കർത്താവ് നിന്നെ അയച്ചിട്ടില്ല, നീ ഈ ജനത്തെ അസത്യത്തിൽ ആശ്രയിക്കുമാറാക്കി. അതുകൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു, കണ്ടാലും ഞാൻ നിന്നെ ഭൂമുഖത്തുനിന്ന് നീക്കിക്കളയും, ഈ വത്സരത്തിൽ തന്നെ നീ മരിക്കും, കാരണം നീ കർത്താവിനെതിരെ നിഷേധം പറഞ്ഞിരിക്കുന്നു. ആ വത്സരത്തിൽ തന്നെ 7 ഹനന്യ പ്രവാചകൻ മരിച്ചു. അപ്പൊ ഇവിടെ ഹനനിയ യഹോവയുടെ നാമത്തിൽ തന്നെ പ്രസംഗിച്ചത്, ജെറമിയയും യഹോവയുടെ നാമത്തിലാ പ്രസംഗിച്ച, പക്ഷെ ഹനനിയ എന്താ പറയുന്നത്, ദൈവത്തിൽ നിന്നും പ്രാപിച്ചിട്ടല്ല പറഞ്ഞ, ദൈവം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല. യഹോവയുടെ നാമത്തിൽ തന്നെ പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നത് തന്നെയാണ് ഹനനിയ പറഞ്ഞത്. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ യഹോവയ്ക്ക് വേണ്ടി, അല്ലെ പഴയ നിയമത്തിലെ യഹോവ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവി ബുദ്ധിമുട്ടുകളില്ല, ഇവരെ ബാബിലോണിലോട്ട് ദൈവം നടി കിടത്താൻ കാരണം എന്താ, ഇവർ ദൈവത്തെ മറന്നിട്ടാ, അല്ലെങ്കിൽ ദൈവത്തിന് ആ മനുഷ്യന്റെ കഷ്ടപ്പാടോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഒന്നും ദൈവത്തിന് ഇഷ്ടമല്ല. ഇവർ ദൈവത്തെ നെഗ്ലക്ട് ചെയ്തു, വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി, ദൈവപ്രമാണങ്ങളെല്ലാം നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് അനേക പ്രവാചകരിലൂടെ ദൈവം തുടർമാനമായിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളെ ദൈവം ഒന്ന് ശിക്ഷിക്കുന്നതിന് മുമ്പായിട്ട് മെനി ടൈംസ്, മിനിമം 2-3 ദൈവത്തിന്റെ വാർണിങ്സും ശബ്ദവും കേൾക്കാതെ ഒരിക്കലും ദൈവം നമ്മളെ ശിക്ഷിക്കില്ല. അപ്പൊ ഈ ഇസ്രായേൽക്കാരുടെ കാര്യത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം, അവസാനത്തെ രാജാവ് സെദെക്കിയായിരുന്നു. സെദെക്കിയനെ ബാബിലോണിലോട്ട് കൊണ്ടുപോയി, ആ കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ചു, മക്കളെ വാളിനിരയാക്കി. അതിനു മുമ്പ് എഴുതിയിരിക്കുന്ന ഒരു കാര്യം 2 Chronicles 36, ഇത് നമുക്കെല്ലാവർക്കും, കാരണം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അവരുടെ കാര്യം പഠിക്കാനല്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത്. 2 Chronicles 36 അതിന്റെ 15-16 വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം ഇത് നമ്മളെ സംബന്ധിച്ച് 100% ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, 2 Chronicles 36:15 തുടങ്ങി, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും തൻ്റെ തിരുനിവാസത്തോടുമുള്ള കരുണ നിമിത്തം അവരുടെ അടുക്കലേക്ക് തൻ്റെ ദൂതരെ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം ഇവരുടെ ഇടയിലേക്ക്, ഇസ്രായേൽക്കാരുടെ അല്ലെങ്കിൽ യഹൂദക്കാരുടെ ഇടയിലേക്ക് അനേക പ്രവാചകന്മാർ വന്നു. നമുക്കറിയാം ആമോസ് അതിൽ വന്ന പ്രവാചകന്മാരാണ്, ഐസയ വന്നു, എല്ലാ പ്രവാചകന്മാരും വന്നു. പക്ഷെ ഇവര് പല പ്രവാചകന്മാരെ പീഡിപ്പിച്ചു, സക്രിയായ കല്ലെറിഞ്ഞു വന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങളാ. അനേക പ്രവാചകന്മാരെ തന്റെ അടുക്കിലേക്ക് അയച്ചെന്നല്ല, അയച്ചുകൊണ്ടിരുന്നു. പ്രസന്റ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, കഴിഞ്ഞുപോയ സംഭവം പറഞ്ഞേക്കാണ്, ഇങ്ങനെ അയച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവർ ദൈവത്തിന്റെ ദൂതരെ അധിക്ഷേപിക്കുകയും അവന്റെ വചനങ്ങൾ വെറുക്കുകയും അവന്റെ പ്രവാചകരെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതും കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇസ്രായേൽക്കാർ. പ്രതിവിധി, അടുത്ത സെന്റൻസ്, അതാ നമ്മൾ ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം. പ്രതിവിധി ഇല്ലാത്ത നിലയിൽ കർത്താവിന്റെ ക്രോധം തന്റെ ജനത്തിന് നേരെ ഉയരുന്നതുവരെ ഇത് തുടർന്നു. അങ്ങനെ അവൻ അവരുടെ നേരെ കൽദായ രാജാവിനെ കൊണ്ടുവന്നു. അയാൾ അവരുടെ യുവാക്കന്മാരെ അവരുടെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വാളിനിരയാക്കി, യുവാക്കന്മാരോടോ കന്യകമാരോടോ വൃദ്ധന്മാരോടോ പടുകിഴവന്മാരോടോ അയാൾ കരുണ കാണിച്ചില്ല. അവൻ എല്ലാവരെയും അയാളുടെ കയ്യിൽ അകപ്പെടുത്തി. ദൈവത്തിന്റെ ആലയത്തിലെ വലുതും ചെറുതുമായ എല്ലാ പാത്രങ്ങളും കർത്താവിന്റെ ആലയത്തിലെ സമ്പത്തുകളും രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും സമ്പത്തുകളും അയാൾ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവർ ദൈവത്തിന്റെ ആലയം അഗ്നിക്കിരയാക്കി, ജെറുസലേമിന്റെ മതിൽ ഇടിച്ചു നിരത്തി, അതിലെ കൊട്ടാരങ്ങൾ എല്ലാം അഗ്നിക്കിരയാക്കി, അതിലെ വിലപിടിച്ച പാത്രങ്ങളെല്ലാം നശിപ്പിച്ചു. വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അയാൾ ബാബിലോണിലേക്ക് നാടുകടത്തി കൊണ്ടുപോയി. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഹീബ്രൂസി വായിക്കുന്നുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ അകപ്പെടുന്നത് ഭയാനകം തന്നെ. ഇത് എക്സാമ്പിളാണ്, നമ്മൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാ, ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടിയാ.
അപ്പൊ ഇവരുടെ ഇടയിലേക്ക് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഒരു സഭയിൽ നിന്ന് മാറി വേറൊരു സഭയിലാകുന്നത് അത് ക്രിസ്ത്യ ജീവിതത്തിന്റെ അവസാനമല്ല. ഇറ്റ്സ് ജസ്റ്റ് ബിഗിനിങ്, ഇറ്റ് മസ്റ്റ് ഹാപ്പൻ ഇൻ ദി ഫസ്റ്റ് ഡേ. എന്നിട്ട് ദൈവത്തിന്റെ ലക്ഷ്യം എന്താ? നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളർത്തി എവിടെ വരെ വളർത്തണം ദൈവത്തിന്റെ ആഗ്രഹം, ക്രിസ്തുവിന്റെ തലയോളം വളർത്തണം. പക്ഷെ നമ്മള് ഒരു സ്റ്റേജിൽ ഇത് മതി എന്ന് വിചാരിക്കും, പക്ഷെ ദൈവം അത് മതി എന്ന് വിചാരിക്കില്ല. അപ്പൊ ദൈവം നമ്മള് സ്റ്റഡി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ എന്താ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫേവറിൽ തന്നെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. അപ്പൊ ഏത് സ്റ്റേജിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നോ, അപ്പൊ ദൈവത്തിന്റെ ഈ ഇസ്രായേൽക്കാരോട് ചെയ്ത പോലെ തന്നെ അനേക പ്രവാചകന്മാരെ അയച്ചെന്നല്ല അയച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിൽ വളർച്ച പ്രാപിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിത. പക്ഷെ നമ്മളിൽ പലരുടെയും ആഗ്രഹം എന്താ, നമ്മൾ രക്ഷിക്കപ്പെട്ടു ഇനി സ്വർഗത്തിൽ സീറ്റ് ഉറപ്പാക്കി ഇനി നമ്മൾ ഭൂമിയിലെ കാര്യങ്ങളിൽ ഇടപെട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നല്ല, റാദർ ദൈവം വെറുക്കുന്നു എന്നല്ല, ദൈവം സമ്മതിക്കും. അതാ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ദൈവം വെറുക്കുന്നേക്കാളൊക്കെ ഉപരി ദൈവം വെറുക്കുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല, പക്ഷെ ദൈവം സമ്മതിക്കില്ല. നോ, കാരണം ഈ സാം ഫോർവേഡ്സ് ടു എടുക്കണ്ട, ഇങ്ങനെ എഴുതിയേക്കുന്നത് അറിഞ്ഞുകൊള്ളുക, ദൈവം ഭക്തരെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. നമ്മളിത് സറണ്ടർ ചെയ്ത് കൊടുത്തേക്കുന്ന നമ്മുടെ ലൈഫ് കർത്താവിന് കൊടുത്തേക്കുന്ന, എങ്ങനെ വേണേലും ഉപയോഗിച്ചോളാം പറഞ്ഞ് കൊടുത്തേക്കുന്ന. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് ജീവിക്കാൻ ദൈവം സമ്മതിക്കില്ല എന്നുള്ളത് കറക്റ്റ്. അല്ലാതെ ഇതാണ് ഇസ്രായേൽക്കാർക്കും പറ്റിയത്. ഇസ്രായേൽക്കാര് കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു, ചെങ്കടൽ കടത്തി കാനാനിൽ കൊണ്ടുവന്നു. കാനാനിൽ കൊണ്ടുവന്നത് ഒരു ലക്ഷ്യത്തോടു കൂടിയാ, കാരണം കാനാനിലെ ജനം ഈ കാനാൻകാരോട് ദൈവത്തിന് ശത്രുതയും അല്ല ഇസ്രായേൽക്കാരോട് പ്രതിപത്തി ആയിരുന്നില്ല. കാനാൻകാരെ മാറ്റാൻ കാരണം എന്താ? അതായത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, കാരണം നമ്മളോട് ഇതുപോലെ തന്നെ ദൈവം പെരുമാറും. ഈ ലേവ്യ പുസ്തകം 18 അധ്യായം എടുക്കുമ്പോ പൊതുവെ ആൾക്കാർക്കുള്ളൊരു വലിയൊരു സംശയം, എന്താ ദൈവത്തിന് ഇസ്രായേലിനോട് പ്രത്യേക സ്നേഹം ഇല്ലേ? എല്ലാവർക്കും ഉള്ളൊരു സംശയം, എന്നും ചോദിക്കുന്ന കാര്യം ഇസ്രായേലിനോട് ദൈവത്തിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് കാനാനിലുള്ള ജനം പാപത്തിൽ പെരുകി പാപത്താൽ നിറഞ്ഞു കഴിഞ്ഞപ്പോ ദൈവം എന്താ ചെയ്യുന്നേ? നിഷ ചോദിച്ചൊരു സംശയമായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് ഇപ്പൊ നോക്ക് ഈ കൊല്ലത് എന്ന് പറഞ്ഞ ദൈവം പലപ്പോഴും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അമാലിയക്കരെ കൊന്നൊടുക്കാൻ ശൗലിനോട് ദൈവം പറഞ്ഞു. നോഹിന്റെ കാലത്ത് ആ ജനങ്ങളെ മുഴുവൻ ദൈവം തന്നെ കൊന്നൊടുക്കി. അല്ലെങ്കിൽ സോദോം ഗൊമോറയിൽ പാപം പെരുകിയപ്പോ ദൈവം അവരെ നിഗ്രഹിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ഈ ഹിസ്റ്ററി എടുക്കുമ്പോൾ ജോഷുവയും ഇസ്രായേൽക്കാരും കാനാനിൽ കയറിയിട്ട് നമ്മൾ വായിക്കുമ്പോൾ എന്താ പറയുക, നമ്മളൊരു ക്രിസ്തീയ ആത്മാവോടുകൂടി വായിക്കുമ്പോൾ നമ്മൾ തന്നെ വിറച്ചു പോകും, നടുങ്ങി പോകുന്ന രീതിയിൽ അവിടെ നിഗ്രഹിച്ചത്. അപ്പൊ ഈ ലേവ്യ പുസ്തകം ഒന്ന് ഈ 18 അധ്യായം ഒന്ന് വായിക്കുമ്പോൾ അതിൻ്റെ കുറെ പാപങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് 24 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഇവ മൂലം നിങ്ങൾ അശുദ്ധരാകരുത്. കുറെ സെക്ഷൽ സിന്നുകളാണ് അതിന്റെ മുമ്പിൽ പറഞ്ഞേക്കുന്നത്. ഇവ മൂലം നിങ്ങൾ അശുദ്ധരാകരുത്, ഇങ്ങനെയുള്ള ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ബഹിഷ്കരിക്കുന്ന ആ ജനങ്ങളാകട്ടെ ഇവ മൂലം അശുദ്ധരാണ്. ആ ദേശം മുഴുവൻ അശുദ്ധമായി, ഞാൻ ആ തിന്മകളുടെ പേരിൽ അതിനെ ശിക്ഷിച്ചു, ആ ദേശം അതിലെ നിവാസികളെ പുറന്തള്ളിക്കളഞ്ഞു. എന്നാൽ നിങ്ങൾ ഏവരും എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കണം. സ്വദേശീയരോ നിങ്ങളുടെ ഇടയ്ക്ക് പ്രവസിക്കുന്ന പരദേശികളോ ഈ മ്ലേച്ഛതകളിൽ ഒന്നും ഉൾപ്പെടരുത്. നിങ്ങൾക്ക് മുമ്പേ ഈ ദേശത്തുണ്ടായിരുന്നവർ ഈ മ്ലേച്ഛതകളെല്ലാം കാട്ടിക്കൂട്ടി, അങ്ങനെ ഈ നാട് അശുദ്ധമായി. ഈ നാട് നിങ്ങൾ അശുദ്ധമാക്കിയാൽ, അടുത്ത് ഇവർക്കുള്ള ഇസ്രായേൽക്കാർക്കുള്ള വാണിഞ്ഞ, ഈ നാട് നിങ്ങൾ അശുദ്ധമാക്കിയാൽ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ ബഹിഷ്കരിച്ചതുപോലെ ഈ ദേശം നിങ്ങളെയും ബഹിഷ്കരിക്കും. അപ്പോ ഇത് പറഞ്ഞേക്കുന്ന ഈ ഇതെല്ലാം അവർക്ക് നിറവേറി. ഇവർ കാനാനിൽ പോയി, കാനാനിലുള്ള ജനങ്ങളെല്ലാം നിഗ്രഹിച്ച ശേഷമാണ് ആ ലാൻഡ് ഇസ്രായേൽക്കാർക്ക് ദൈവം കൊടുത്തത്. അവർ കാനാനിൽ സെറ്റിലായി. കാനാനിൽ സെറ്റിലായി കഴിയുമ്പോൾ കുറെ കാനാങ്കാരെ അവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ആ കാനാങ്കാരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം സംഭവിച്ചത് എന്താ, ഇവർ കാനാൻകാരുടെ എല്ലാ വിഗ്രഹങ്ങളെയും എല്ലാം ലേച്ചതകളെയും അക്സെപ്റ്റ് ചെയ്തു.
അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കൂട്ടുകെട്ടുകളിൽ, നമ്മുടെ വിവാഹത്തിൽ എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും എന്തായിരിക്കും വിചാരിക്കുന്നത്? നമ്മൾ കർത്താവിനെ അറിയാത്ത ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? ആ പെങ്കൊച്ചിനെ ഞങ്ങളുടെ വിശ്വാസത്തിൽ, എന്നോട് ചില പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ അങ്ങനെ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആത്മാവിനെയും കൂടെ നേടാൻ പറ്റും. അപ്പൊ പക്ഷേ ഈ ദൈവ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ആത്മാവിനെ നേടാൻ പോകുമ്പോൾ എന്തായിരിക്കും മിക്കവാറും പറ്റുന്നത്? ഇത് ഇങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ മതി. ഒരു മേശയുടെ മുകളിൽ നിൽക്കുന്ന ഒരാള്, മേശയുടെ അടിയിൽ നിൽക്കുന്ന ഒരാള് മേശയുടെ മുകളിലോട്ട് വലിച്ചു കയറ്റാൻ ട്രൈ ചെയ്യുമ്പോൾ ഈ മുകളിലിരിക്കുന്ന ആൾ അടിയിലേക്ക് വീഴാനാണോ ചാൻസ്? അതെ, അടിയിലിരിക്കുന്ന ആൾ മുകളിലേക്ക് കയറാനാണ് ചാൻസ്. എക്സാക്ട്ലി അങ്ങനെയാ സംഭവിക്കാറ്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോ ഈ കാനാങ്കാരെ അവിടെ നിന്ന് മാറ്റി ഇസ്രായേൽക്കാർക്ക് രാജ്യം കൊടുക്കാൻ കാരണം എന്താ? ഈ 27 സെന്റൻസിൽ പ്രത്യേകം എഴുതിയേക്കുവാണ്, നിങ്ങൾക്ക് മുമ്പേ ഈ ദേശത്തുണ്ടായിരുന്നവർ ഈ മ്ലേച്ഛതകളെല്ലാം കാട്ടിക്കൂട്ടി അങ്ങനെ ഈ നാട് അശുദ്ധമായി. ഈ നാട് നിങ്ങൾ അശുദ്ധമാക്കിയാൽ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവരെ ബഹിഷ്കരിച്ചതുപോലെ ഈ ദേശം നിങ്ങളെയും ബഹിഷ്കരിക്കും. അല്ല, ദൈവത്തിന് മുഖപക്ഷയില്ല. എന്നിട്ട് ഇവര് എല്ലാ കാനാനിയ ദേവന്മാരെയും ആരാധിച്ചു, കാനാനിലെ കൾച്ചർ അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് പിന്നീട് അറിയാവുന്ന ഹിസ്റ്ററിയാ. പിന്നീട് അവര് ജോഷുവയുടെ കാലത്ത് അവര് കർത്താവിനെ ഭയപ്പെട്ട് ജീവിച്ചു. പിന്നീട് ജോഷുവയ്ക്ക് ശേഷം നമ്മൾ എന്താ കാണുന്നത്? ന്യായാധിപന്മാരുടെ എത്ര വർഷം ഉണ്ടായിരുന്നു? 400 വർഷം, അപ്രോക്സിമേറ്റ്ലി 400 വർഷം ഉണ്ടായിരുന്നു. ഈ 400 വർഷം അവര് നമുക്കറിയാം, ജഡ്ജസിന്റെ കാലത്ത് ഇവര് വിഗ്രഹങ്ങളിലേക്ക് തിരിയും, ഒരു ഡെലിവറി വരും, ഇവർ കുറച്ച് ഒരു റിവൈവൽ ഉണ്ടാവും, ഒന്ന് ദൈവത്തിലേക്ക് തിരിയും, ആ ആള് മരിച്ചു കഴിയുമ്പോൾ വീണ്ടും വിഗ്രഹത്തിലേക്ക് പോയി, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോയി. കുറെ കഴിഞ്ഞ് സാമുവൽ അവസാനത്തെ ജഡ്ജായിരുന്നു. അതിനുശേഷം അവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. പിന്നീട് രാജാക്കന്മാര് ശൗലിന് ശേഷം ദാവീദ് വന്നു. ദാവീദ് രാജ്യത്ത് അല്ലെങ്കിൽ ദൈവഭയത്തോടു കൂടി ഭരിച്ചു. അതിനുശേഷം സ്വന്തം മകൻ സോളമൻ വന്നപ്പോ ആ കാനാനില് എന്തെല്ലാം വിഗ്രഹങ്ങളും മ്ലേച്ഛതകളും ഉണ്ടായിരുന്നു, അതിൽ കൂടുതലായിട്ട് എല്ലാ മ്ലേച്ഛതകളിലേക്കും സോളമൻ പോയി. ആ അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിച്ചത്. പ്രവാചകന്മാരെ ദൈവം അയച്ചുകൊണ്ടേയിരുന്നു, അവരതിനെ നിഷേധിച്ചു, അവര് ആ പ്രവാചകന്മാരെ പരിഹസിച്ചു, വധിച്ചു, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് നമ്മള് ഓർമ്മിക്കേണ്ട ഒരു സെന്റൻസ് എന്തായിരുന്നു? ഇത് എന്നുവരെ തുടർന്നു? ബൈബിൾ എഴുതിയേക്കുന്ന വേർഡ് 2 Chronicles 36 നമ്മൾ വായിച്ചതാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, കാരണം അതെ, പ്രതിവിധി ഇല്ലാത്ത വിധം നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം തെറ്റുകൾ ചെയ്യാറുണ്ട്, പക്ഷേ തെറ്റുകൾ ചെയ്യാത്ത ഒരു മനുഷ്യനില്ല. എന്നാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം ഒന്ന് റിമൈൻഡ് ചെയ്യുമ്പോൾ ഭയത്തോടെ അനുസരിച്ചാല് ദൈവം നമ്മുടെ നാശത്തിൽ അല്പം പോലും ഡിലൈറ്റ് ചെയ്യുന്ന ഒരു ദൈവമല്ല. നമുക്കൊരു തെറ്റുപറ്റി, കറക്റ്റ് ചെയ്തു. നമുക്ക് നമ്മൾ മുടിയനായ പുത്രന്റെ ഉപമ ഈ അടുത്ത ദിവസങ്ങളിൽ പഠിച്ചത്, ആ മകൻ എല്ലാം നശിപ്പിച്ച് മടങ്ങി വന്നിട്ടും ഒരു കാര്യം പോലും പാസ്റ്റിനെ കുറിച്ച് ചോദിച്ചില്ല, സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു, ഓൾ ഹാർട്ടഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എല്ലാത്തിനൊരു എൻഡ് ഉണ്ട്. പ്രതിവിധി ഇല്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ട്. ഇസ്രായേൽക്കാർ ദൈവത്തോട് കണ്ടിന്യൂസ് ആയിട്ട് മല്ലടിച്ചുകൊണ്ടിരുന്നു. അവരൊന്ന് ചെയ്തു, മോശം ഇടപെട്ട് ക്ഷമിച്ചു, 2, 3 നമുക്കറിയാം, 9 കഴിഞ്ഞ് 10th സ്റ്റേജ് ആയപ്പോൾ ദൈവം പറഞ്ഞു ഇനി ഇവര് കാനാന് പ്രവേശിക്കില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ബുദ്ധിയുള്ള ദൈവാരാധന, അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് തെറ്റുപറ്റാം. ഒരു വാണിംഗ് കിട്ടിയാൽ ദി ഏർലിയസ്റ്റ് വാണിംഗില് യു കറക്റ്റ്, അതാണ് യഥാർത്ഥമായിട്ടുള്ള സ്പിരിച്വൽ വിസ്ഡം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു സെക്കൻഡ് ചാൻസ് എടുക്കുന്നത് ബുദ്ധിയല്ല, കാരണം ദൈവത്തെ ആർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കാൻ ആർക്കും പറ്റത്തില്ല. റോമാലേഖനത്തിൽ പൗലോസ് പറയും, അപ്പോ ദൈവത്തിന്റെ വിജ്ഞാനത്തിന്റെ ആഴം ആർക്കും ഗ്രഹിക്കാൻ പറ്റും, അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തവൻ ആരുണ്ട്? അതുകൊണ്ട് ദൈവത്തിന്റെ ക്യാരക്ടർ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് ഡിസൊബീഡിയൻസുകൾ വരുന്ന ആൾക്കാരാണ്. പക്ഷെ ഡിസൊബീഡിയൻസ് വന്നാല് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാണിംഗ് കിട്ടിയാൽ യു ഷുഡ് നോട്ട് പോസ്റ്റ്പോൺ. കാരണം ഈ പ്രോവേബ്സ് 22 എഴുതിയേക്കുന്ന ഒരു കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പ്രോവേബ്സ് 24 സുഭാഷിതങ്ങൾ 24 24:21-22 വായിക്കുമ്പോ പ്രോവേബ്സ് 24:21-22 എന്റെ മകനെ കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക, അവരിൽ ഒരാളോടും അനുസരണക്കേട് കാണിക്കുകയും അരുത്, കാരണം ആകസ്മികമായി അവരിൽ നിന്ന് ആപത്തുണ്ടാകാം.
അവർ ഇരുവരിൽ നിന്നും ഉണ്ടാകാവുന്ന വിനാശം ആരറിയുന്നു. സോളമൻ എഴുതിയത, സോളമൻ എഴുതി കൊടുത്ത് സോളമൻ നമുക്കറിയാം, സോളമൻ ദൈവികനായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. സോളമൻ ഹൗ ഫാർ ഹി വാസ് ഗോഡ്ലി എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? സോളമന് ദൈവം രണ്ട് തവണ ആക്ഷരികമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ദെൻ ഹി ബിക്കേം എ ഫേമസ് പ്രീച്ചർ. ഈ നമുക്ക് ദക്ഷിണദേശത്തെ രാജ്ഞി ഈ സോളമന്റെ അടുത്തേക്ക് വരാൻ കാരണം എന്തായിരുന്നു? അല്ല ഷാജ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഫസ്റ്റ് കിങ്സ് 10:1 ഒന്ന് വായിച്ചു നോക്കി. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അവർ, പക്ഷെ അമിതെന്ന് വായിച്ചു നോക്കി ഫസ്റ്റ് കിങ്സ് 10:1 ഇപ്പൊ നമ്മൾ വിചാരിക്കും സോളമൻ, നമ്മൾ സോളമനെ കുറിച്ച് വായിക്കുമ്പോഴേ സോളമൻ എല്ലാ ടോപ്പിക്കും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ബൊട്ടാണിക്കൽ സ്റ്റഡി ഉണ്ടായിരുന്നു, ചെടികളെ കുറിച്ച് പഠിച്ചെന്ന് എഴുതിയിരുന്നല്ലേ, പിന്നെ എല്ലാത്തിനെ കുറിച്ച്. അപ്പൊ നമ്മൾ വിചാരിക്കും വിജ്ഞാനം അന്വേഷിച്ചു വന്നെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോ ശാസ്ത്ര വിജ്ഞാനം ആയിരിക്കും. 10:1 വായിക്കുമ്പോ ഒന്ന് വായിക്കോ ജസ്റ്റ്. ഞാൻ എടുത്തില്ല അതെ എനിക്ക്. അപ്പൊ ഈ ശിവരാജ്ഞി കേട്ടത് എന്താ സോളമനെ കുറിച്ച്? അല്ലാതെ ഇവിടെ വലിയ ദേവാലയം പണിത കാര്യമോ അല്ലെങ്കിൽ ചെടികളെ കുറിച്ച് പഠിച്ച കാര്യമോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല. ക്ഷേമരാജ്ഞി കേട്ടത് നമുക്കറിയില്ല, ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള ടീച്ചേഴ്സ് ജീവിച്ചിരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സോളമൻ ഫേമസ് ആയത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് റിലേഷൻ വിത്ത് ദി ലോർഡ്. നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. കർത്താവിലുള്ള പ്രശസ്തിയെ കുറിച്ച് കേട്ടപ്പോഴാണ് ക്ഷേമരാജ്ഞി, അതുകൊണ്ടാണ് കർത്താവ് ക്ഷേമരാജ്ഞിയെ അപ്രീഷിയേറ്റ് ചെയ്തത്. കർത്താവ് എന്താ പറഞ്ഞു? അതായത് ക്ഷേമരാജ്ഞി വിജ്ഞാനം അന്വേഷിച്ച് സോളമന്റെ അടുത്ത് വന്നു എന്ന് കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യാൻ കാരണം ക്ഷേമരാജ്ഞി അല്ലെങ്കിൽ സയൻസിന്റെ സയൻസ് അന്വേഷിച്ചു വന്നാൽ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തില്ല. കാരണം ദൈവത്തിന് ബിയോണ്ട് ആയിട്ടുള്ള ഒരു നോളജും ഇല്ല. ദൈവം സൃഷ്ടാവാ, സകലവിധ വിജ്ഞാനവും കൂടിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തില, യേശു ക്രിസ്തുവില. അപ്പൊ ഈ സോളമൻ, അതായത് സോളമന്റെ ദൈവം അല്ലെങ്കിൽ ദേർ വാസ് എ ഫേമസ് പ്രീച്ചർ, ഇസ്രായേലിൽ വലിയ ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന. അപ്പൊ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിട്ട് വന്നു പറഞ്ഞാൽ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും? ദൈവത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. അപ്പം ഈ നിങ്ങളുടെ ദൈവത്തിൽ മാത്രമേ രക്ഷയുള്ളോ, അല്ലെങ്കിൽ പലവിധ ദൈവത്തെ കുറിച്ച് പലവിധ സംശയങ്ങളുണ്ട്. അപ്പൊ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഈ എന്താ ശരി പറഞ്ഞില്ല, അതെ, ബാക്കിയുള്ളവരുടെ കാര്യം എന്താവും? വേറെ ഈ ദൈവത്തെ അറിയാത്ത, കാരണം പ്രോബബ്ലി എത്യോപ്യെന്നോ അല്ലെങ്കിൽ യമനിന്നോ എവിടെ നിന്നാന്ന് അറിയില്ല, ഇങ്ങനെ രണ്ടും പറയുന്നുണ്ട് ഈ രാജ്ഞി. ചില പറഞ്ഞ് എത്യോപ്യെന്നാ വന്നിരുന്നത്, അതുകൊണ്ടാണ് ആ ക്ഷേമരാജ്ഞി യഹൂദ വിശ്വാസം എത്യോപ്യയിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് പിന്നീട് എത്യോപ്യക്കാരനായിട്ടുള്ള ക്ഷണ്ടൻ, അതായത് അന്ന് തുടങ്ങി യഹൂദ വിശ്വാസം ഈ എത്യോപ്യയിൽ പ്രചരിച്ചിരുന്നു പറയുന്നത്, ശരിയോ തെറ്റോ എന്തെങ്കിലും ആയിട്ട്. അതുകൊണ്ടാണ് എത്യോപ്യക്കാരനായിട്ടുള്ള ക്ഷണ്ടൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം ഏഷ്യാപ്രവചനായിരുന്നു. അപ്പൊ എത്യോപ്യയിലേക്ക് വിശ്വാസം കൊണ്ടുപോയത് ഈ ക്ഷേമരാജ്ഞിയാണെന്നാണ് പറയപ്പെടുന്നത് എന്തെങ്കിലും ആയിട്ട്. അപ്പോ ഈ ക്ഷേമരാജ്ഞി വിജ്ഞാനം അന്വേഷിച്ചു അല്ലെ ദൈവത്തെ അന്വേഷിച്ചു. നമ്മുടെ പല ആൾക്കാരും ദൈവത്തെ കണ്ടെത്താത്തതിന്റെ ബേസിക് റീസൺ എന്താ? രണ്ട് രീതിയിലുണ്ട് എന്റെ അനുഭവത്തിൽ നിന്ന്. കുറെ ആൾക്കാര് ഇപ്പൊ മറ്റ് മത ബാക്ക്ഗ്രൗണ്ടുകളിൽ ജനിച്ചു വളരുന്ന ആൾക്കാര് അവര് കർത്താവിനെ കണ്ടെത്താത്ത റീസണും, അല്ലെങ്കിൽ ഈ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളരുന്ന ആൾക്കാർ കർത്താവിനെ കണ്ടെത്താത്ത റീസണും രണ്ടും രണ്ടാ. ഒന്ന്, ഈ ഈ പുസ്തകം അല്ലെങ്കിൽ ബൈബിള് കയ്യിലുള്ളവര് കണ്ടെത്താത്തതിന്റെ റീസൺ എന്താ പറയുന്നേ? താല്പര്യമില്ല, അല്ലെ ദൈവത്തോട് സ്നേഹമില്ല, ദൈവത്തോട് സ്നേഹമില്ല. ഈ മറ്റുള്ളവര് കാരണം ഇവർക്ക് അറിയാം, സത്യം അറിയാം. ഈ റോമലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ എല്ലാ സത്യങ്ങളും ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിലുള്ള കത്തോലിക്കർക്കും യാക്കോബക്കാർക്കും മർത്തോമക്കാർക്കും പെന്തിക്കോസുകാർക്കും എല്ലാവർക്കും സത്യം അറിയാം. പിന്നെ സത്യത്തിലേക്ക് വരാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വേണ്ടെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ കർത്താവിലേക്ക് വന്നാൽ ഇതൊരു വില കൊടുക്കേണ്ട മാർഗമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മദ്യപാനി ആയിട്ടുള്ളവൻ കർത്താവിലേക്ക് വരാത്തതിന്റെ റീസൺ, കർത്താവിലേക്ക് വന്നാൽ മദ്യപാനത്തിൽ തുടരാൻ പറ്റില്ലെന്നറിയാം. ബ്ലേഡ് ബാങ്ക് നടത്തുന്നവൻ കർത്താവിലേക്ക് വരാത്തതിന്റെ റീസൺ, ബ്ലേഡ് കർത്താവിലേക്ക് വന്നാൽ ബ്ലേഡ് ബാങ്ക് നടത്താൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മൊറാലിറ്റി കയ്യിലുള്ളവൻ കർത്താവിലേക്ക് വരാത്ത, അല്ലെങ്കിൽ ചിലപ്പോ ഈ കാണാ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിലപ്പോ അങ്ങാടിയിൽ വന്ദനം എന്ന് പറയുന്ന പോലെ ചിലപ്പോ ആ ചർച്ചിലുള്ള റെസ്പെക്ട് ആയിരിക്കും ചില ആൾക്കാർ കർത്താവിലേക്ക് കൊണ്ടുവരാൻ തടസ്സമായിരിക്കുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോൾ പല വളരെ ചീപ്പായിട്ടുള്ള റെസ്പെക്ടിന് വേണ്ടി കർത്താവിനെ ബിട്രേ ചെയ്യുന്നവരാണ് മനുഷ്യരെ. ചിലപ്പോൾ പള്ളി ചെല്ലുമ്പോൾ പള്ളിയിൽ പ്രധാനപ്പെട്ട ഇരിപ്പിടായിരിക്കും, അല്ലെങ്കിൽ അച്ഛന്മാരുടെ മുമ്പിൽ വലിയൊരു സ്ഥാനമായിരിക്കും, അല്ലെ എന്താ പറയുന്നത്, ഇങ്ങനെ വർത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ ബിട്രേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ രണ്ടാമത്തെ, അല്ലെങ്കിൽ ഇപ്പം ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്തൊരു കർത്താവിലേക്ക് വരാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും ഒബ്ലിഗേറ്റഡാ എന്തിനും? ദൈവത്തെ അന്വേഷിക്കാൻ.
അപ്പോൾ ഈ ജെറമിയ 29:13 സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ, സത്യവേദ പുസ്തകം കറക്റ്റ് 29:13 ജെറമിയ 29:13 അടുത്ത സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ്. അതെ, അപ്പൊ രണ്ട് കാര്യം നമ്മുടെ സൈഡിൽ നിന്ന് ഒരു കാര്യം ചെയ്താൽ മതി, ദൈവത്തെ അന്വേഷിക്കാൻ. കാരണം അതിനുള്ള സെറ്റപ്പ് ഒക്കെ ദൈവം തന്നെ സൃഷ്ടി ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ബോക്സ് ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാനുള്ള തൃഷ്ണ എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അതിന് ജാതിയില്ല, മതമില്ല, വർഗ്ഗമില്ല, ഒന്നുമില്ല. അപ്പൊ ദക്ഷിണദേശത്തെ രാജ്ഞി സോളോവിന്റെ പ്രശസ്തിയെ കുറിച്ച് അന്വേഷിച്ചപ്പോ അത്രയും ദൂരം, അറൌണ്ട് 3000 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അത്രയും യാത്ര ചെയ്ത് പരിവാരങ്ങളുമായിട്ട് ദൈവത്തെ അന്വേഷിച്ചെത്തി. അതുകൊണ്ട് ശേബ രാജ്ഞി സത്യദൈവത്തെ കണ്ടെത്തി. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നേ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോ ദൈവം ചെയ്യുന്ന ദൈവം അല്ല, അങ്ങനെയല്ല, കണ്ടെത്താൻ ഞാൻ ഇടയാക്കുന്ന. ചിലപ്പോ എന്താ പറയുന്ന, അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളായിരിക്കും, അങ്ങേർക്ക് സത്യം അറിയാൻ ചിലപ്പോ ആ ആളെ വേറൊരു കോണ്ടിനെന്റിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കും, അല്ലെങ്കിൽ യൂറോപ്പിൽ ജീവിക്കുന്ന ഒരാളെ സത്യം അറിയാൻ ചിലപ്പോൾ ഓസ്ട്രേലിയ കൊണ്ടുവന്നിരിക്കും. കാരണം ദൈവത്തെ സംബന്ധിച്ച് ഇതെല്ലാം നിസ്സാര കാര്യങ്ങളാണ്. പക്ഷെ എങ്ങനെയും എല്ലാവരും സത്യം അറിയണം, രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പം സത്യത്തിനൊരു ചെറിയ, നമ്മൾ ആരും ഒന്നും വലിയ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ച് കർത്താവിൽ എത്തിയവരൊന്നും അല്ല, ദൈവം നമ്മളെ തേടി വന്ന. പക്ഷെ നമുക്കൊരു അല്പമെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ട് ദൈവത്തോടുണ്ട് എങ്കിൽ ദൈവം ആ സത്യം അറിയാൻ ഇടയാക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇഗ്നോറൻസിൽ നിന്നായിരിക്കും തെറ്റിൽ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് തീർച്ചയായിട്ടും ദൈവം സത്യം കാണിച്ചു കൊടുക്കും, അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചത്, അപ്പൊ ഈ കർത്താവിന്റെ സന്ദർശനം ഇസ്രായേൽക്കാരുടെ ഇടയിൽ വന്ന പോലെ നമ്മുടെ ഇടയിലും വന്നിട്ട് ഈ സ്റ്റേജിൽ നമ്മൾ ആരും ഒരിക്കലും ചെന്ന് പെടരുത്. ഏത് സ്റ്റേജിൽ? പ്രതിവിധി ഇല്ലാത്ത വിധം മെനി ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട്. അല്ലെ, പ്രോവേബ്സ് 29:1 വായിക്കുമ്പോ അതെ, അപ്പൊ പലപ്പോഴും ശാസിക്കപ്പെട്ടു. അപ്പൊ ഒരു ഒരു തെറ്റിന് നമ്മൾക്ക് ഒരു ശാസന അല്ലെ രണ്ട് ശാസനയെ കൂടുതൽ മൂന്നാമതൊരു റിമൈൻഡർ ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുന്നത് ബുദ്ധിയല്ല. അതാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. കാരണം ദൈവത്തെ ദൈവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ പഠിക്കണം. ഇതാ പത്രോസ് പറയുന്നത്, നിങ്ങൾ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ഓർത്തിരിക്കണം. അപ്പൊ ജെറമിയ ഉണ്ടായിരുന്നു, ഹനന്യ ഉണ്ടായിരുന്നു, വേറെ ഒരു നമ്മൾ ഓൾഡ് ടെസ്റ്റാമെന്റിന്റെ ആ ഒരു സിനേറിയോ പഠിക്കണമെങ്കിൽ ആമോസ് 7 അധ്യായം എടുക്കുമ്പോ ഇത് പറഞ്ഞിട്ട്, പത്രോസ് പഠിപ്പിക്കുന്ന കാര്യം ഇതല്ല, പഴയ നിയമത്തിലെ റെഫറൻസ് പറഞ്ഞിട്ട് ന്യൂ ടെസ്റ്റാമെന്റിലെ ഡേഞ്ചേഴ്സ് ആ പറയുന്നേ. എന്നാലും ഇതൊന്ന് വായിക്കും, ആമോസ് 7 എടുക്കുമ്പോ അതിന്റെ 10 തുടങ്ങി വായിക്കുമ്പോ ഞാൻ വായിക്കാം. ബെഥേലിലെ പുരോഹിതനായ അമസ്യ ഇസ്രായേൽ രാജാവായ യെറോബെയാമിന്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞു, ആമോസ് ഇസ്രായേൽ ഭവനത്തിനുള്ളിൽ അങ്ങേക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, അയാളുടെ വാക്കുകളെല്ലാം സഹിക്കാൻ ദേശത്തിന് കഴിയുന്നില്ല, കാരണം ആമോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യെറോബെയാം വാളിനിരയാകും, ഇസ്രായേൽ സ്വദേശത്ത് നിന്ന് പ്രവാസത്തിന് പോകും. പിന്നെ അമസ്യ ആമോസിനോട് പറഞ്ഞു, ഹേ ദർശക, പോകൂ, യഹൂദ ദേശത്തേക്ക് ഓടിപ്പോകും, അവിടെ പ്രവചിച്ച് അപ്പവും തിന്ന് കഴിയുക. എന്നാൽ ഇനി ഒരിക്കലും ബെഥേലിൽ പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരമാണ്, രാജ്യത്തിന്റെ ക്ഷേത്രമാണ്. അപ്പോൾ ആമോസ് അമസ്യയോട് പറഞ്ഞു, മറുപടി പറഞ്ഞു, ഞാൻ പ്രവാചകനോ പ്രവാചകന്റെ പുത്രനോ അല്ല, ഞാൻ ഒരു ഇടയനാണ്, കാട്ടത്തിമരം വെട്ടിയൊരുക്കുന്ന ജോലിയും എനിക്കുണ്ട്, ആട്ടിൻപറ്റത്തിന്റെ പിന്നാലെ നടക്കുമ്പോൾ കർത്താവ് എന്നെ പിടികൂടി. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, പോയി എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക. അതുകൊണ്ട് ഇപ്പോൾ കർത്താവിന്റെ വചനം കേൾക്കുക, ഇസ്രായേലിന് വിരോധമായി പ്രവചിക്കുകയോ ഇസഹാക്കിന്റെ ഭവനത്തിന് വിരോധമായി പ്രസംഗിക്കുകയോ അരുത് എന്ന് നീ പറയുന്നു. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ ഒരു വേശിയാകും, നിന്റെ പുത്രിമാരും പുത്രന്മാരും വാളിനിരയാകും, നിന്റെ ദേശം അളവുചരടുകൊണ്ട് വിഭജിക്കപ്പെടും, നീ അശുദ്ധമായ ദേശത്ത് വെച്ച് മരിക്കും, ഇസ്രായേൽ സ്വദേശത്ത് നിന്ന് പ്രവാസത്തിന് പോകും നിശ്ചയം. ഇത് ഡിഫറെന്റ് പ്രൊഫറ്റ്സ് ആണ്. അപ്പൊ ഇവിടെ അമസ്യ പറയുന്നത് എന്താ, അമസ്യ പറയുന്നത് രാജാവിന്റെ അടുത്ത് എന്ന് പറയുകയാണ് ഈ പ്രവാചകനെ ഇവിടെ പ്രവചിപ്പിക്കരുത്. കാരണം എന്താ, ഈ പ്രവാചകൻ പ്രവചിച്ച കാര്യം, യെറോബെയാം വാളിനിരയാകും, ഇസ്രായേൽ സ്വദേശത്ത് നിന്ന് പ്രവാസത്തിന് പോകും. ജെറമിയ പ്രവചിച്ചിന് തുല്യ യഥാർത്ഥമായിട്ടുള്ള പ്രവാചകർ മനുഷ്യനെ മനുഷ്യപ്രീതിക്ക് വേണ്ടി ഒന്നും പറയില്ല, യാഥാർത്ഥ്യം പറയും.
സത്യം പറയുന്ന പ്രവാചകനാണോ സത്യം പറയാത്ത പ്രവാചകനാണോ ജനത്തിന് അൾട്ടിമേറ്റ്ലി നന്മ കൊടുക്കുന്നത്? കാരണം ഈ സത്യം പറയുന്ന പ്രവാചകനോട് ദേഷ്യമായിരിക്കും. നോക്ക്, ഇവിടെ അമസ്യയ്ക്ക് ദേഷ്യമായി. കാരണം പറഞ്ഞേക്കുന്നത് രാജാവിനോട് എന്ന് പറഞ്ഞാൽ രാജാവ് വധിക്കപ്പെടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമുക്കറിയാം രാജാവ് വധിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഈ ശരിയായിട്ടുള്ള പ്രവചനത്തിന് ഇവരാരും ചെവി കൊടുത്തില്ല. ജെറമിയ പ്രവചിച്ചു ബാബിലോണിലോട്ട് നാട് കടത്തപ്പെടും, ഈ നെബുക്കനസറിന് കീഴടങ്ങുവാണെങ്കിൽ ജീവൻ രക്ഷപ്പെടും. ചെതക്കിയ കേട്ടില്ല, ചെതക്കിയാണ് നമുക്കറിയാം കണ്ണ് ചുഴന്നെടുത്തു. ഇവിടെ ഇതുപോലെ തന്നെ ഈ യെരോബെയാം കേട്ടില്ല. നമുക്കറിയാം പിന്നീട് ആരാ അസീറിയക്കാർ വന്ന് ദേശം പിടിച്ചെടുത്തു, അല്ലെങ്കിൽ ദേശം മുഴുവൻ വാളിനിരയാക്കപ്പെട്ടു, അവരുടെ ദേവാലയം തകർക്കപ്പെട്ടു, നശിപ്പിച്ചു, എല്ലാം തകർത്തു കളഞ്ഞു. അപ്പൊ ഇവിടെയും നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, രണ്ട് പ്രവചനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അമസ്യ പറഞ്ഞു നമുക്കൊരു പ്രശ്നം വരില്ല, അല്ലെങ്കിൽ കഷ്ടം വരുന്നതിനെ കുറിച്ച്, പാപത്തിന്റെ ജഡ്ജ്മെന്റിനെ കുറിച്ച് അതല്ല കേൾക്കുന്നത് ഇഷ്ടമല്ല ജനത്തിന്. കാരണം ഇവിടെ പറഞ്ഞേക്കുന്ന ഈ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഈ യെരോബെയാം ഏത് സ്റ്റേജിൽ വേണേലും മാനസാന്തരപ്പെടാം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ യെരോബെയാം വാളിനിരയാകും, ദേശത്തു നിന്ന് നാട് കടത്തപ്പെടും, അല്ലെങ്കിൽ ദൈവം ഗോഡ് ഈസ് ഗോയിങ് ടു ജഡ്ജ് യുവർ സിൻ. അതാണ് ആര് പ്രവചിച്ചത്? ആമോസ് പ്രവചിച്ചത്. ഇത് കേൾക്ക്, അന്നും ഇന്നും ദൈവത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള പ്രവാചകര് പാപത്തെ ദൈവം കുറ്റം വിധിക്കുമെന്നും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്നും പ്രവചിക്കുന്നതാണ് എല്ലാ നൂറ്റാണ്ടിലും യഥാർത്ഥമായിട്ടുള്ള പ്രവചനം. ഈ ലാമെന്റേഷൻസ് 2:14 വായിക്കുമ്പോൾ, വിലാപങ്ങളുടെ പുസ്തകം 2:14 വായിക്കുമ്പോൾ, വിലാപങ്ങളുടെ ബുക്ക് പേജ് 936. നിന്റെ പ്രവാചകർ നിനക്ക് വേണ്ടി കണ്ട ദർശനങ്ങൾ വഞ്ചനയും ചതിയും നിറഞ്ഞവയായിരുന്നു. നിന്റെ ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ അവർ നിന്റെ അപരാധം തെളിവാക്കിയില്ല, മറിച്ച് വഴിപിഴപ്പിക്കുന്ന കള്ള അരുളപ്പാടുകളാണ് നിനക്ക് വേണ്ടിയുള്ള അവരുടെ ദർശനങ്ങളിൽ ഉണ്ടായിരുന്നത്. അതെ, അപ്പൊ ഇവിടെ ഇത് ജെറമിയ പറയുന്ന നിന്റെ പ്രവാചകർ, ഇസ്രായേലിന്റെ പ്രവാചകരുടെ കാര്യം പറഞ്ഞ കള്ള പ്രവാചകരുടെ കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നിന്റെ പ്രവാചകർ നിനക്ക് വേണ്ടി കണ്ട ദർശനങ്ങൾ വഞ്ചനയും ചതിയും നിറഞ്ഞവയായിരുന്നു. അതിലൊന്ന് അമസ്യ നമ്മൾ കണ്ടു, അതിനു മുമ്പ് ഹനനിയ കണ്ടു, ഇവരെല്ലാം ചതിയ. കാരണം ഇപ്പൊ ദൈവം അനുഗ്രഹിക്കും, ഒന്നും ചെയ്യേണ്ട, അനുഗ്രഹം ദൈവം പിടിച്ചു, അല്ലെങ്കിൽ കഷ്ടപ്പാട് വരില്ല, ജഡ്ജ് ചെയ്യില്ല, ദൈവം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം. ഇതാണ് കള്ളപ്രവാചകന്മാരുടെ ലക്ഷണം അന്നും ഇന്നും എന്നും. എന്നിട്ട് ഇവിടെ പറയുവാണ്, വഞ്ചനയും ചതിയും നിറഞ്ഞവയായിരുന്നു, നിന്റെ ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ അവർ നിന്റെ അപരാധം വെളിവാക്കിയില്ല. അപ്പൊ ദൈവത്തിന്റെ ഐശ്വര്യം കിട്ടണമെങ്കിൽ അപരാധം വിട്ടുപേക്ഷിച്ച് ദൈവത്തിലേക്ക്, ദൈവത്തിന്റെ വിശുദ്ധ ജീവിതത്തിലേക്ക് വരാതെ എന്ത് കിട്ടത്തില്ല? ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം കിട്ടത്തില്ല. ഈ ദൈവത്തിൽ നിന്നല്ലാത്ത പല റിസോഴ്സസിൽ നിന്നും അനുഗ്രഹം കിട്ടും, പക്ഷെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടണമെങ്കിൽ പാപത്തെ വിട്ടുപേക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നിന്റെ ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ അവർ നിന്റെ അപരാധം വെളിവാക്കിയില്ല, മറിച്ച് വഴി പിഴപ്പിക്കുന്ന കള്ള അരുളപ്പാടുകളാണ് നിനക്ക് വേണ്ടിയുള്ള അവരുടെ ദർശനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഗിരിപ്രഭാഷണമാണ് കർത്താവിന്റെ സ്റ്റാൻഡേർഡ്. ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ശത്രുവിനെ സ്നേഹിക്കണം, ഭൂമിയിൽ നിനക്കായിട്ട് നിക്ഷേപങ്ങൾ കരുതി വെക്കരുത്, മുന്നമേ അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കണം, അതായത് പാപത്തിന്റെ മാർഗം വിട്ടുപേക്ഷിച്ച് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് വരണം. കർത്താവ് പറഞ്ഞു ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത്, ആകിയാൽ ഈ വചനങ്ങളെ കേട്ട് അനുസരിച്ചാൽ നീ ബുദ്ധിമാനായിത്തീരും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ കള്ളപ്രവാചകന്മാരെന്ത് പ്രവചിച്ചു? കാരണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ എക്സാക്ട്ലി നഴലിൽ നമുക്ക് ന്യൂ ടെസ്റ്റാമെന്റ് കാണാൻ പറ്റും, മാത്യു ചാപ്റ്റർ 7 എടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ ഒന്നോടെ ഇത് സ്ട്രെസ് ചെയ്തിട്ട് പോവാം, അതായത് യഥാർത്ഥ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ എന്ത് സംഭവിക്കണം? അല്ലെങ്കിൽ പാപം വെളിപ്പ്, മാനസാന്തരം ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല, അത് ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ്. പക്ഷെ എന്ത് വെളിപ്പെടണം? പാപം വെളിപ്പെടണം, നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് അറിയണം, അല്ലെങ്കിൽ അത് യഥാർത്ഥ പ്രവചനം അല്ല. നമ്മൾ ഒന്ന് എടുക്കണ്ട, ഒന്ന് പറഞ്ഞ 14 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കെ ഒരു ആൾ ഔട്ട്സൈഡിൽ നിന്ന് വന്നാൽ അവർ പ്രവചനങ്ങൾ വഴിയായിട്ട് ഈ കേൾക്കുന്ന ആൾക്ക് പാപബോധമുണ്ടായിട്ട് അവൻ കമഴ്ന്ന് വീണ് വാസ്തവമായിട്ട് നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ട്, കാരണം നമ്മുടെ ഡീപ്പ് ഇൻസൈഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മാത്രം അറിയാമായിരുന്ന കാര്യങ്ങൾ, ദി ആർ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ടു ഹിയർ, അത് കേൾക്കാൻ ഇടയാകുന്നു. അപ്പോ എന്തോ, അപ്പൊ ഇനി അവർക്ക് വരുന്ന ബോധ്യം ഇതാണ്,
വാസ്തവമായിട്ട് ഇവിടെ ദൈവ സാന്നിധ്യം ഉണ്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് ദൈവം ഇടയാക്കില്ല. അങ്ങനെ മാനസാന്തരപ്പെടണം എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഗിരിപ്രഭാഷണത്തിലേക്ക് വരുമ്പോൾ, മാത്യു ചാപ്റ്റർ സെവനിലേക്ക് വരുമ്പോൾ, കാരണം പത്രോസ് പറഞ്ഞ ആ കാര്യം മറക്കരുത്, കോൺസ്റ്റന്റ് ആയിട്ട് ഓർമ്മിക്കണം എന്ന് പറഞ്ഞ കാര്യം, അങ്ങനെ നിങ്ങളുടെ ഇടയിലും വ്യാജ പ്രബോധകർ ഉണ്ടാകും, ഇസ്രായേലിലും വ്യാജ പ്രവാചകർ ഉണ്ടായിരുന്നു. ഇത് എന്തെങ്കിലും ഒന്ന് ഓർമ്മിക്കാനാണ് പത്രോസ് പറഞ്ഞത്. കോൺസ്റ്റന്റ് റിമെമ്പറൻസ് ഉണ്ടായിരിക്കണം. ഇതിപ്പോ അന്ത്യകാലം ആയിരിക്കൊണ്ട് നമ്മളെ സംബന്ധിച്ചത് മോർ റെലവെന്റ്. കാരണം പത്രോസ് പറഞ്ഞ എന്താ, ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്, ഫ്യൂച്ചർ പ്രൊഫസീസ് ആ പറഞ്ഞത്. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നല്ല, ഉണ്ടാകും എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മുടെ നാളിനെ കുറിച്ചാണ്. അപ്പൊ മാത്യു ചാപ്റ്റർ സെവൻ, അല്ല മാത്യു ചാപ്റ്റർ സെവൻ എടുക്കുമ്പോ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാല്, കാരണം ബൈബിള് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബുക്കാണ്, നമ്മളൊന്ന് ഹൃദയം അതിൽ അർപ്പിച്ചിട്ട് വായിച്ചാല് ഇതിനകത്ത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ കർത്താവ് ഇവിടെ, നമ്മൾ പൊതുവെ വ്യാജപ്രവാചകരെ സൂക്ഷിച്ചു കൊള്ളാൻ കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്ഥലം തുടങ്ങി വായിക്കുമ്പോൾ നമ്മൾ വ്യാജപ്രവാചകരെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ പിന്നീട് എന്റെ ഈ വാക്കുകളെ കേട്ട് പ്രവർത്തിക്കുന്നവൻ പാറമേൽ വീട് വേണത് ബുദ്ധിമാന തുല്യനാകുന്നു. കാരണം ഈ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇനീഷ്യലി ബൈബിൾ എഴുതിയപ്പോൾ ബൈബിളിന് എന്തില്ല, ചാപ്റ്റർ ഡിവിഷനും ഇല്ല, സെന്റൻസ് ഡിവിഷനും ഇല്ല. അപ്പൊ മത്തായിയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇതനുസരിച്ച് മാത്യു ചാപ്റ്റർ 1:1 തുടങ്ങി 28 അവസാനം വരെ കണ്ടിന്യൂസ് ആണ്. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിയേക്കുന്നതിന് ഒത്തിരി അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് നമുക്ക് ചാപ്റ്ററും സെന്റൻസും ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് വലിയൊരു നഷ്ടം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് കണ്ടിന്യൂറ്റി പലപ്പോഴും ഇല്ല. 7 കഴിഞ്ഞ് നമ്മൾ അടച്ചു വെക്കും, 8 പിറ്റേ ദിവസം വൈകുന്നേരം വായിക്കുമ്പോഴത്തേക്കും 7 അവസാനം വായിച്ച് നിർത്തിയത് എന്താണെന്ന് യാതൊരു ഐഡിയ ഉണ്ടാകത്തില്ല. നമ്മൾ ബൈബിൾ സ്റ്റഡി പോലെ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു ജെറമിയയും കുറിച്ച് ചിന്തിച്ചു, മറ്റേ ആളായിരുന്നു കള്ളപ്രവാചകൻ ആരായിരുന്നു നോബഡി ശ്രീമം പറയും. ഇന്ന് നമ്മൾ ചിന്തിച്ചു അമസ്യയെ കുറിച്ച് ചിന്തിച്ചു, ആമോസിനെ കുറിച്ച് ചിന്തിച്ചു. അടുത്ത ആഴ്ച ആമോസ് ഉണ്ടായിരുന്നു, കള്ളപ്രവാചകൻ ആരായിരുന്നു ചോദിക്കുമ്പോ, പക്ഷെ പത്രോസ് പറഞ്ഞേക്കുന്നത് എന്താ, ഇത് നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഓർക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഓർക്കുന്ന വേറെ പല ടോപ്പിക്കുകളും ഉണ്ട് നമുക്ക്. പക്ഷെ ഈ ടോപ്പിക്ക് പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാറില്ലാത്തതുകൊണ്ട് നഷ്ടക്കാരാരാ ഇതില്, നമ്മൾ തന്നെ നഷ്ടക്കാർ. കാരണം നമ്മൾ ഈസി ആയിട്ട്, അപ്പൊ ഇന്നൊരു എന്താ പറയുന്ന ഒരു പയ്യന്റെ അടുത്ത് കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, അപ്പൊ ഞാൻ പറഞ്ഞു അവനോട് കർത്താവിനെ സ്വീകരിച്ചാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ പണ്ടേ തന്നെ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ ബൈബിളിൽ യേശുക്രിസ്തു ആരാന്നുള്ളതിനെ കുറിച്ച് അബ്സല്യൂട്ട്ലി നോ ഐഡിയ. അപ്പൊ ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പല യേശുക്രിസ്തുമാരുണ്ട്. ഇപ്പൊ ഇസ്ലാമിൽ യേശുക്രിസ്തു ഉണ്ട്, ഇസ്ലാമിൽ യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്. യഹോവ സാക്ഷികൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, അവരെ സംബന്ധിച്ച് യേശുക്രിസ്തു ദൈവമല്ല. പിന്നെ മോർമോണിസം ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, അവര് യേശുക്രിസ്തുവും പ്ലസ് ജോസഫ് മർമോന്റെ ടീച്ചിങ്സും ഉണ്ട്. ഇനിയിപ്പോ കത്തോലിക്ക സഭയിൽ യേശുക്രിസ്തു എന്ന് പറഞ്ഞാല്, അപ്പൊ ഞാൻ ആ പയ്യനോട് പറഞ്ഞ കാര്യം, കത്തോലിക്ക സഭയിൽ യേശുക്രിസ്തു സ്വർലോക രാജ്ഞിയുടെ പുത്രനാണ്. പക്ഷെ ബൈബിളിൽ യേശുക്രിസ്തു എന്താ പറയുന്നത്, സെയിന്റ് മേരിയുടെ പുത്രനാണ്. കന്യ ആകാശ രാജ്ഞിയായിട്ട് യേശുക്രിസ്തുവിനൊരു ബന്ധമില്ല. ഇങ്ങനെ പിന്നെ കത്തോലിക്ക സഭയിൽ യേശുക്രിസ്തു, അവിടെ വേറെ മധ്യസ്ഥന്മാരുണ്ട്, യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് മധ്യസ്ഥന്മാരുണ്ട്. ബൈബിളിൽ യേശുക്രിസ്തു പിതാവായ ദൈവത്തിനും മനുഷ്യരാശിക്കും ഇടയിൽ ഏക മധ്യസ്ഥനാണ്. കാരണം ബൈബിൾ എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല, ബൈബിൾ ഇസ് ഫുൾ ഓഫ് ട്രൂ ആൻഡ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ സത്യവും കാപട്യവും കൂടെ ഒന്നിച്ച ദൈവം വെച്ചേക്കുന്നത്. നമ്മൾ ജെറമി ആവർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ മുമ്പിൽ ജീവനും മരണവും വെച്ച്, ഇത് രണ്ടും ഒന്നിച്ച് വെച്ചേക്കുക. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം ജീവൻ തെരഞ്ഞെടുക്കണമെന്നാണ്. ബട്ട് യു ആർ ഫ്രീ ടു ചൂസ് ഡെത്ത് എന്നല്ല, ഫ്രീ അല്ല സത്യത്തില്. പക്ഷെ നമ്മൾ പലപ്പോഴും അതാണ്. അതിപ്പോ ഈ സുവിശേഷം അറിഞ്ഞ ആൾ, ഈ അടുത്ത ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞു, ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ വന്ന് സുവിശേഷം നല്ലപോലെ കർത്താവിന്റെ എല്ലാ ടീച്ചിങ്ങും മനസ്സിലാക്കി ഒരാൾ പിന്നീട് വേണ്ടാന്ന് വെച്ചുപോയി. അപ്പൊ ഞാനത് അവനവന്റെ ഫ്രീഡം ആണല്ലോ എന്ന് ഓർത്തിരിക്കുക. കുറെ നാളായിട്ട് എന്തോ ദൈവത്തിന്റെ ആത്മാവെന്ന് ഞാൻ പറയില്ല, എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുമായിരുന്നു, ആ ആളോട് അവരോട് ഒരു കാര്യം പറയണം. കാരണം സത്യം അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം വെച്ചേക്കുന്ന ഒരു സാധനം അല്ല സത്യം എന്ന് പറയുന്നത്. There is no other way but to accept the truth. അല്ലെങ്കിൽ പൗലോസിനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഡമാസ്കസിലേക്ക് പോയ യാത്ര മധ്യേ സത്യം കർത്താവ് കാണിച്ചു കൊടുത്തു, നീ പീഡിപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെ പീഡിപ്പിക്കാൻ നിനക്ക് പറ്റത്തില്ല. ഇത് ഒരു കാര്യം പറഞ്ഞു, മുള്ളാണിക്കിട്ട് തൊഴിച്ചാൽ ആണിക്കൊന്നും പറ്റില്ല, പക്ഷെ കാലിന് പരിക്കേക്കും. അപ്പൊ ഞാൻ ഈ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അതായത് സത്യം അറിഞ്ഞു, ഇനിയിപ്പം ആ സത്യം അറിഞ്ഞു ഇപ്പൊ തൽക്കാലം വേണ്ടെന്ന് വെക്കാൻ, യു കനോട്ട് ലീവ് ഓൺ ദിസ് പ്ലാനറ്റ് ബിക്കോസ് ദിസ് പ്ലാനറ്റ് ബിലോങ്സ് ടു ഗോഡ്.
ദൈവം കുടികിടപ്പവകാശത്തിൽ ഇവിടെ കിടത്തിയിരിക്കുന്നത് നമ്മളെ. നമ്മൾ സത്യം അറിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സത്യം സ്വീകരിച്ചു, ഇഷ്ടമില്ലെങ്കിൽ സത്യം സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അനുവദിക്കില്ല. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ദീർഘക്ഷമയില് വീണ്ടും 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 ദൈവം റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ദേർ ഇസ് എ കട്ട് ഓഫ് പോയിന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഈ മാത്യു ചാപ്റ്റർ 7 നമ്മൾ പലപ്പോഴും ഈ കണക്ഷൻസ് വിട്ടുപോകാറുണ്ട്. അതായത് 7:13 തുടങ്ങി 13, 14 ഇപ്പൊ നമ്മള് പണ്ടത്തെ കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴേ എ ബി ഞാൻ പഠിച്ചിട്ടുണ്ട്, പിള്ളേർ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എയുടെ അടിയിൽ കുറെ സ്റ്റേറ്റ്മെന്റ്സ് കാണും, ബിയുടെ അടിയിൽ കുറെ സ്റ്റേറ്റ്മെന്റ്സ് കാണും. ഓർക്കും എന്നിട്ട് ചേരുമ്പോഴും ചേർക്കാൻ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചൊക്കെ വയ്ക്കുന്ന പോലെ ഇത് എയുടെ അടിയിൽ കുറെ സ്റ്റേറ്റ്മെന്റ്സ്, ബിയുടെ അടിയിൽ കുറെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ ഈ 13-14 എയും ബിയും ഉണ്ട്. എ എന്താ? ബി വീതി കൂടിയ രണ്ട് വാതിലാണ്. അതായത് ഇടുങ്ങിയ വാതിലൂടെ അകത്ത് പ്രവേശിക്കുക, കാരണം നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി സുഗമവുമാകുന്നു, അതിലൂടെ പ്രവേശിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ജീവനിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതും വഴി ദുർഗമവുമാകുന്നു, അത് കണ്ടെത്തുന്നവരെ ചുരുക്കും. അപ്പൊ എയുടെ അണ്ടറില് അതായത് വീതി കൂടിയ വഴി, അതിൽ യാത്ര അടിയിലേക്ക് എഴുതിയേക്കുന്ന കാര്യങ്ങൾ, യാത്ര സുഗമമാണ്, വലിയൊരു ലാർജ് ഫ്ലോക്ക് പോകുന്നുണ്ട്. ഈ ബിയുടെ അണ്ടറില് ഇത് ഇടുങ്ങിയ വഴിയാണ്, യാത്ര ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് കർത്താവിലേക്ക് വന്നിട്ട് ഈ യാത്ര ഒരു ദിവസം പോലും ഇത് ബുദ്ധിമുട്ടാന്ന് തോന്നിയിട്ടില്ല. അത് വരുന്നതിന് മുമ്പുള്ളേക്കാൾ എവറി ഡേ ഐ ആം ഡിലൈറ്റിങ്. അത് ഇറ്റ് ഡിപ്പെൻസ് അപ്പൺ യുവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും ഇത് ബുദ്ധിമുട്ടുള്ളതാണോ ബുദ്ധിമുട്ടില്ലാത്തതാണോ എന്നുള്ളത് നമ്മുടെ ഡിലൈറ്റ് അനുസരിച്ചിരിക്കും. കാരണം ഇപ്പോ നമ്മുടെ കുഞ്ഞിനൊരു അസുഖം പിടിച്ച് രാത്രി ഇപ്പോൾ ഒരു അപ്പനോ അമ്മയോ ഉറങ്ങാതിരുന്നാല് രാവിലെ എഴുന്നേറ്റിട്ട് പറയുന്നു ഈ കഴിഞ്ഞ രാത്രി ഗതികേടായി പോയി, ഒരു സ്വസ്ഥതയും കിട്ടിയില്ല, കുഞ്ഞിന് അസുഖമായിരുന്നു കാരണം ഉറങ്ങാൻ പറ്റിയില്ല എന്ന് ഒരു അപ്പനും അമ്മയും കംപ്ലൈന്റ് ചെയ്യില്ല ചെയ്യോ? അല്ല, എന്നാലും നോർമലി കാരണം നമ്മുടെ പ്രകൃതിയ എന്താ പറയുന്നത്, എല്ലാ പേരൻസിനും മക്കളോട് സ്നേഹമുണ്ട്. നേച്ചർ പ്രൊക്ലെയിംസ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് കോഴിപ്പുഴ കുഞ്ഞിനെ പരുന്ത് പിടിക്കാൻ വരുമ്പോ ഈ പരുന്തിന്റെ പുറകെ പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കോഴിപ്പുഴ ഇട്ട മുട്ടയായിരിക്കില്ല കോഴിപ്പുഴ അടയിരുന്നത്. നമ്മൾ ഏതെങ്കിലും ചിലപ്പോൾ നാടൻ കോഴിക്ക് വയറ്റിലെ കൊണ്ട് മുട്ട വെച്ച് കുഞ്ഞിനെ ഇറക്കാറുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പൊ എന്നാൽ ഇത് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങളോട് സ്നേഹം ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതിൽ എഴുതിയേക്കുന്ന ഒരു കാര്യം, ഇതിന്റെ റൈറ്റിൽ എഴുതിയേക്കുന്നത് ഇടുങ്ങിയ വഴിയാണ്. അത് ബുദ്ധിമുട്ടെന്ന് ഞാൻ എഴുതില്ല, എന്റെ എ ബി എയുടെ അണ്ടറിൽ ഇത് ബുദ്ധിമുട്ടെന്ന് എഴുതില്ല. ബട്ട് ഐ ആം ഫൈൻഡിങ് ഇറ്റ് ഈസി. ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. കർത്താവ് പറഞ്ഞു ഇതിന് ബുദ്ധിമുട്ടില്ല എന്ന്. 65 ജീവിച്ചിട്ട് ജോൺ അപ്പസ്തോലനായ യോഹന്നാൻ പറഞ്ഞു ഇതിന് ഒരു ബുദ്ധിമുട്ടില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് ബി എയുടെ അണ്ടറിൽ ബുദ്ധിമുട്ടെന്ന് എഴുതാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ തുടർന്ന് ഈ 7 അവസാനം വരെ എയുടെയും ബി എയുടെയും അണ്ടറിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കണക്ഷൻ പലപ്പോഴും മിസ് ചെയ്ത് കളയും. അപ്പൊ ഇതിൽ ഒന്ന് ഇടുങ്ങി ജനറലായിട്ട് പറയുമ്പോൾ ഒന്ന് ഇടുങ്ങി വഴി, ഒന്ന് വീതി കൂടിയ വഴി. എന്നിട്ട് അതിനടിയിൽ ഇവിടെ കർത്താവ് പറയാണ് വ്യാജ പ്രവാചകരെ സൂക്ഷിച്ചുകൊള്ളി, അവർ ആടിന്റെ വേഷത്തിൽ നിങ്ങളെ സമീപിക്കും, എന്നാൽ അവർ അകത്ത് ദുരം നിറഞ്ഞ ചെന്നായ്ക്കളാണ്. അപ്പൊ ഇതിൽ വീതി കൂടിയ വഴിയുടെ ഹെഡിങ്ങിന്റെ അണ്ടറിലുള്ള ആളാണ് ആര്? വ്യാജ പ്രവാചകര്. അത് തന്നെ നമ്മൾ ആദ്യം കണ്ടത്, ജർമിയ ഉണ്ടായിരുന്നു, ഹനന്യ ഉണ്ടായിരുന്നു. ജർമിയ സത്യപ്രവാചകൻ, ഹനന്യ വ്യാജപ്രവാചകൻ. അവിടെ അമസ്യ ഉണ്ടായിരുന്നു, ആമോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ വീതി കൂടിയ വഴി അവര് രണ്ടുപേരും പറഞ്ഞു, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചത് രണ്ടുപേരും പറഞ്ഞു ബുദ്ധിമുട്ടില്ല, വീതി കൂടിയ വഴിയാണ്. ഹനന്യ പ്രസംഗിച്ചതും അതെ, അമസ്യ പ്രസംഗിച്ചതും അതെ, കഷ്ടമില്ല, ജഡ്ജ്മെന്റ് ഓഫ് ദി സിൻ ഇല്ല. അപ്പൊ ഇവിടെ ഈ വീതി കൂടിയ വഴിയുടെ അണ്ടറില് ആണ് ഇവിടെ കർത്താവ് പറഞ്ഞേക്കുന്നത് വ്യാജ പ്രവാചകര്. അവര് പറഞ്ഞേക്കുന്ന ഇതിനകത്ത് കുറേയുടെ വ്യാജ പ്രവാചകന്റെ ക്വാളിറ്റി എഴുതിയിട്ടുണ്ട്. ഇത് വീതി കൂടിയതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി എഴുതി, പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോ അത് പത്രോസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയേക്കുന്നത് എന്താ, ഇവരുടെ ഉള്ളില് എന്തുണ്ട്? ദുരം നിറഞ്ഞിട്ടുള്ള ചെന്നായ്ക്കളാണ്. ചെന്നായ് ആട്ടിൻകൂട്ടത്തിലേക്ക് വരുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയായിരിക്കും? ആട്ടിൻകൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയായിരിക്കും, കൊടുക്കാൻ വേണ്ടിയായിരിക്കില്ല. എന്നാൽ കർത്താവിന്റെ ഈ യഥാർത്ഥ പ്രവാചകര് ഈ ആട്ടിൻകൂട്ടത്തിലേക്ക് പോയത് ഒന്നും എടുക്കാനല്ല, കൊടുക്കാൻ വേണ്ടി മാത്രം. കർത്താവ് പറഞ്ഞു നിങ്ങൾ കൊടുക്കുക, നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടി, സൗജന്യമായിട്ട് കൊടുക്കുക എന്നാണ് ഈ എന്താ പറയുന്നത് ഇടുങ്ങിയ വഴിയുടെ അണ്ടറിലുള്ള ആൾക്കാരെ സംബന്ധിച്ച്. അവരെ സംബന്ധിച്ച് എന്താ അവരുടെ ജീവിത ലക്ഷ്യം? എന്താ? വാട്ട് ഐ ക്യാൻ ഗിവ് ടു ദി ലോർഡ് റാദർ ദാൻ വാട്ട് ഐ വിൽ ഗെറ്റ് ഫ്രം ദി ലോർഡ് എന്ന്.
അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കർത്താവിനെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവര് കർത്താവിന് കിട്ടാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് എന്ത് കർത്താവിന് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്താൽ മതി, നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് വന്നേക്കുന്നു, നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, നമ്മൾ ഉപവസിക്കുന്നത്, ബൈബിൾ സ്റ്റഡിക്ക് പോകുന്നത് എന്തെങ്കിലും കർത്താവിന് കിട്ടാൻ വേണ്ടിയിട്ടാണോ, അതേ എന്നെ തന്നെ കുറേയോടെ കർത്താവിന് വേണ്ടി എക്വിപ്ഡ് ആക്കിയിട്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വാട്ട് ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് നമ്മളെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എയുടെ അണ്ടറിലാണോ ബിയുടെ അണ്ടറിലാണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിൽ നിന്ന് കൂടുതൽ അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥന ഒരു കാരണം വെച്ചാലും മുടക്കാൻ പറ്റില്ല. സാധാരണ പ്രാർത്ഥന മുടക്കിയാൽ ഉപവാസ പ്രാർത്ഥന മുടക്കരുത്. കാരണം ഉപവാസ പ്രാർത്ഥന ഒരു ഒരു എന്താ പറയുക, നല്ലൊരു ക്യാച്ച് കിട്ടുന്ന ഒരു ഒക്കേഷനാണ് ദൈവത്തിൽ നിന്ന്. അപ്പൊ ഇവിടെ നമ്മള് കണ്ടു ഒരു അണ്ടറില് ഇവിടെ നിന്ന് ഈ വ്യാജപ്രവാചകരെ കുറിച്ച് പറഞ്ഞേക്കുന്നതാണ് 23-ാമത്തെ സെന്റൻസ് വരെ. അത് നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് ശരിയാകാറില്ല. ഇവിടെ പറഞ്ഞു വ്യാജപ്രവാചകരെ സൂക്ഷിച്ചുകൊള്ളുക, അവര് ഉള്ളിൽ ദുര നിറഞ്ഞ ചെന്നായ്ക്കളാണ്, അവരെ ഫലം കൊണ്ട് അറിയാൻ പറ്റും. ഫലം എന്ന് പറഞ്ഞേക്കുന്ന ഇവിടെ പറഞ്ഞേക്കുന്ന ഫലം എന്താ, അവര് അവരെ കമ്പയർ ചെയ്തേക്കുന്ന ആട്ടിൻകൂട്ടത്തിലേക്ക് ചെല്ലുന്ന ചെന്നായെ പോലെയാ. കൂടുതൽ ചെന്നായി കടിച്ചു കീറി കൊല്ലാനാണ്, ബട്ട് ജനറലൈസ് ചെയ്യുമ്പോൾ ഇവര് ആട്ടിൻകൂട്ടത്തിലേക്ക് ചെല്ലുന്ന അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ വീതി കൂടിയ വഴി അല്ലെങ്കിൽ വ്യാജപ്രവാചകരുടെ അണ്ടറിൽ തന്നെ എഴുതിയേക്കുന്ന കാര്യങ്ങളാണ് ഈ 21 തുടങ്ങിയുള്ള സ്ഥലങ്ങളും. അവിടെ പറഞ്ഞേക്കുന്നു, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ പറഞ്ഞേക്കുന്ന കള്ളപ്രവാചകന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അതാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്നിട്ട് പറയുവാണ്, സ്വർഗസ്നായ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവനെ അവിടെ പ്രവേശിക്കൂ. ആ ദിവസം പലരും എന്നോട് പറയും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചവരല്ലയോ. ഈ പലപ്പോഴും ആൾക്കാർക്കുള്ള ഒരു സംശയം, ബേസ്ലെസ് ആണെങ്കിലും ബൈബിൾ പഠിക്കാത്തത് കൊണ്ടുള്ള സംശയം, സ്റ്റിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഇവർ പ്രസംഗിച്ച ആരുടെ പേരില്ല, ബേസ്ലെസ് ആണ്. നമ്മളവിടെ വായിച്ച ജെറമ്യ ചാപ്റ്റർ 28 ഹനനിയ എന്താ പറയുന്നത്, ഹനനിയുടെ പ്രവചനം എന്താ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു 2 വർഷത്തിനകം ഈ ബാബിലോണിയ പ്രവാസം അവസാനിക്കും. കണ്ടേ, ബൈബിൾ പഠിക്കുന്നവർക്ക് ഈ സംശയം വരില്ല. ഇവിടെ പറഞ്ഞേക്കുന്നേ അവർ എന്റെ നാമത്തിൽ, കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചവരല്ലയോ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കിയില്ലയോ, നിന്റെ നാമത്തിൽ പല വലിയ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തില്ലയോ. അപ്പോൾ അവരോട് ഞാൻ പ്രഖ്യാപിക്കും, നിങ്ങൾ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, ഹേ ദുർവൃത്തരെ എന്നെ വിട്ടകന്നു പോകും. അപ്പൊ കള്ളപ്രവാചകന്റെ ഒരു ലക്ഷണം എന്താ, അതായത് കള്ളപ്രവാചകൻ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. അപ്പൊ കർത്താവ് അവരോട് പറയാം, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഇപ്പോ യേശു ക്രിസ്തുവിനെ നമുക്കറിയാം, ഏകസത്യദൈവമായ നിന്നെ നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞാല്, കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ എന്താ, അതായത് നമ്മൾ കർത്താവിന് ജീവിതം കൊടുത്ത ഒരാള്, അല്ലെ കർത്താവ് പറയുന്നത് എന്തും അനുസരിക്കാനായിട്ട് ലൈഫ് സറണ്ടർ ചെയ്ത ഒരാൾ കർത്താവിനെ അറിയുമ്പോൾ നാച്ചുറൽ ഔട്ട്കം എന്തായിരിക്കും, കർത്താവിന്റെ സ്വഭാവം അല്ലെ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വരും. അപ്പൊ ഇവര് ഇതിനകത്തുള്ള ഡിസെപ്ഷൻ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഡിസെപ്ഷൻ എന്താ, ഈ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഇവര് ഡിസീവ്ഡ് ആണ്. അവർ വിചാരിച്ച എന്തായിരുന്നു, മരിച്ചു കഴിഞ്ഞ് കർത്താവിന്റെ അടുത്ത് ചെല്ലുമെന്നായിരുന്നു. കാരണം അവർ ചോദിക്കും, ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം പ്രസംഗിക്കുക എന്ന വാക്കിന് അർത്ഥമുള്ളൂ. ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ടല്ലോ, വലിയ പ്രസംഗങ്ങളും അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒരു നാളും അറിഞ്ഞില്ലായിരുന്നു, ഇതായിരുന്നില്ല കർത്താവിന്റെ ഇഷ്ടം എന്നുള്ള കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കിയില്ല. ആര് ചെയ്തു, പിശാജ് അവരെ ഡിസീവ് ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കർത്താവിന്റെ അടുത്ത് ചെല്ലുമെന്ന് വിചാരിച്ച് ജീവിച്ചിരുന്നവരാ അവർ. നമുക്ക് ദൈവത്തിന്റെ വചനം എടുക്കുമ്പോ കർത്താവ് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആരാ, ജോൺ ദി ബാപ്റ്റിസ്റ്റ അല്ലേ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നവരെ, ഇത് കർത്താവ് പറഞ്ഞ, വേറെ ആരും പറഞ്ഞതല്ല. അപ്പോ പത്രോസിനേക്കാൾ, പൗലോസിനേക്കാൾ, സെയിന്റ് മേരിയേക്കാൾ, ഇവരെക്കാൾ ഏറ്റവും വലിയവൻ ജോൺ ദി ബാപ്റ്റിസ്റ്റ. കർത്താവ് പറഞ്ഞ സ്ത്രീകളിൽ നിന്ന് കർത്താവ് അതിപ്പെടില്ല, കാരണം കർത്താവ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനല്ല, കർത്താവ് സ്ത്രീയിലൂടെ ഭൂമിയിലേക്ക് വന്നതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ജനിച്ച കർത്താവിന് ബർത്ത്ഡേ ഇല്ല എന്നുള്ള കാര്യം. അപ്പോ ഈ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ജോൺ ദി ബാപ്റ്റിസ്റ്റ. ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് എഴുതിയേക്കുന്നിടത്ത് ഈ മാത്യു ചാപ്റ്റർ 7 മാറ്റില്ല കേട്ടോ, ജോൺ ചാപ്റ്റർ 10 ഇല്ല. അപ്പൊ ഏറ്റവും യേശു ക്രിസ്തു അംഗീകരിച്ച പ്രവാചകന്റെ ക്വാളിറ്റിയില് ജോൺ ചാപ്റ്റർ 10 അതിന്റെ 41 വായിക്കുമ്പോ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, പലരും അവന്റെ അടുക്കൽ വന്ന്
അവർ പല്ലു അവന്റെ അടുക്കൽ വന്നു, കർത്താവിന്റെ അടുക്കൽ വന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരടയാളവും ചെയ്തില്ല, എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, പലരും അവിടെ അവനിൽ വിശ്വസിച്ചു. അപ്പൊ യോഹന്നാന്റെ മിനിസ്ട്രിയെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടുക, യോഹന്നാൻ ഒരത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല, പക്ഷെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഹീ ഈസ് ദി ഗ്രേറ്റസ്റ്റ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഏറ്റവും വലിയവൻ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ആണെന്ന് വേറെ ആരും അല്ല പറഞ്ഞു, കർത്താവ് പറഞ്ഞു. പക്ഷെ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഒരത്ഭുതവും ചെയ്തില്ല. ഇന്ന് നമ്മൾ നമുക്ക് എത്ര അധപ്പതിച്ചു പോയി കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളെ സംബന്ധിച്ച് അത്ഭുത അടയാളം ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? വലിയ പ്രവാചകനായി ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷെ കർത്താവിന്റെ അപ്രൂവൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ലെറ്റസ് കംബാക് ടു മാത്യു ചാപ്റ്റർ സെവനിലേക്ക് വരുമ്പോ. അപ്പൊ ഇവര് നമ്മൾ ചിന്തിച്ച എ ബി ഇതിന്റെ അണ്ടറിലാണ്. അപ്പൊ ഈ വ്യാജ പ്രവാചകര് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവരാണ് ന്യൂ ടെസ്റ്റാമെന്റിൽ നമ്മൾ കാണുന്നത്. കാരണം തെറ്റിന്റെ അല്ലെങ്കിൽ തെറ്റിന്റെ വഴി അല്ലെങ്കിൽ തിന്മയുടെ വഴി അന്തിക്രിസ്തുവിന്റെ വഴി എങ്ങനെ വരുമെന്ന് നമ്മൾ തെസ്സലോണിക്കിലാണ് എനിക്ക് വായിക്കുന്നത്. വ്യാജ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടിയായിരിക്കും. അന്ത്യകാലത്തെ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച സെക്കൻഡ് തിമോത്തി 3 ചിന്തിച്ചു. യാനേസും അംബ്രേസും മോശയെ എതിർത്ത പോലെ ഈ കള്ള പ്രവാചകരെ ആരെ എതിർക്കും? യഥാർത്ഥ പ്രവാചകരെ എതിർക്കുക. കാരണം അവിടെ പ്രത്യേകം പറഞ്ഞേക്കുവാണ് യാനേസും അംബ്രേസും മോശയെ എതിർത്തു. മോശം എതിർക്കാൻ അവർ ഉപയോഗിച്ച അവരുടെ വെപ്പൺസ് എന്തായിരുന്നു? വടി എന്ന് പറഞ്ഞത് വടിയല്ല, അതായത് മോശ വടി പാമ്പാക്കിയപ്പോ ഇവരും വടി പാമ്പാക്കിയപ്പോ അന്ത്യകാലത്തെ കുറിച്ച് സെക്കൻഡ് തിമോത്തി 3 നമ്മൾ ചിന്തിച്ച അഗൈൻ ആൻഡ് അഗൈൻ എടുക്കേണ്ട ആവശ്യമില്ല. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, അന്നേരം വളരെ കഷ്ടപ്പാടുകളുടെ സമയം വരും. അവിടെ ഈ അന്ത്യകാലത്ത് വിശ്വാസികൾ എന്ന് പറയുന്നവര് എല്ലാ ഈവിൾ ക്യാരക്ടറിന്റെ ഉടമകളായി തീരും. ഈ അന്ത്യകാലത്തെ കള്ള വിശ്വാസികള് അല്ലെങ്കിൽ സ്യൂഡ വിശ്വാസികള് യഥാർത്ഥ വിശ്വാസികളെ എങ്ങനെ എതിർക്കും എന്ന് പറഞ്ഞു. യാനീസ് അംബ്രേസ് മോശം എതിർത്ത് എങ്ങനെയാ? അതാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചാണ് സത്യമാർഗത്തെ എതിർക്കുന്നത്. അതാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. യാനീസും അംബ്രേസും മോശം എതിർത്തത് അടയാളവും അത്ഭുതം കാണിച്ച എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് സത്യമാർഗത്തെ എതിർക്കാനായിട്ട് വ്യാജ പ്രവാചകര് ഉപയോഗിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള വെപ്പൺസ് ആയിരിക്കും യാനീസും അംബ്രേസും ഉപയോഗിച്ച വെപ്പൺസ്, അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടായിരിക്കും ജനങ്ങളെ അന്ത്യകാലത്ത് കള്ളപ്രവാചകർ ഡിസീവ് ചെയ്യുന്നത്. ബൈബിൾ ത്രൂ ഔട്ട് ആയിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മള് ഇതിനെ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ അടിയിലോട്ട് വീണ്ടും വായിക്കുമ്പോൾ യഥാർത്ഥ പ്രവാചകന്റെ ക്വാളിറ്റി ഇവിടെ വായിക്കുക. എന്റെ ഈ വാക്കുകൾ കേട്ട് ജോൺ അല്ല മാത്യു ചാപ്റ്റർ 7:24 വായിക്കുമ്പോൾ പത്രോസ് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് റിമൈൻഡ് ചെയ്യുക, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. എന്റെ ഈ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാന തുല്യനാണ്. ഇത് യഥാർത്ഥ പ്രവാചകന്റെ പ്രസംഗത്തെ കുറിച്ചായി പറഞ്ഞിരിക്കുന്നത്. മറ്റേ പ്രവാചകൻ എങ്ങനെയാ? അവൻ ആട്ടിൻകൂട്ടത്തിലേക്ക് വരുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, പിന്നീട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇവര് മരിച്ച ദൈവത്തിന്റെ അടുത്ത് പോകുന്നവരല്ല. ഇവര് കർത്താവിന്റെ മാർഗത്തെ അല്ലെങ്കിൽ വോൾട്ടസ് ഫാമിലി അത് കണക്കൂട്ടിയാൽ മതി. ഇവർ ഇടുങ്ങിയ വഴിയല്ല, ഇവർ പ്രസംഗിക്കുന്ന ഏത് വഴിയാ? വിശാലമായിട്ടുള്ള വഴി. അതുകൊണ്ട് വ്യാധി പ്രവാചകരുടെ അടുത്ത് വിശാലമായിട്ട് ചുരുക്കം ആൾക്കാരായിരിക്കും ചെല്ലുന്നത്. കർത്താവ് പറഞ്ഞു ആ വഴിക്ക് എത്തുന്നവരായിരിക്കും വളരെ ആൾക്കാർ ചെല്ലുകയും ചെയ്യും, അവർ അത്ഭുതം ചെയ്യും അടയാളം ചെയ്യും. എന്നാൽ യഥാർത്ഥ പ്രവാചകൻ്റെത് 24 തുടങ്ങി, എൻ്റെ ഈ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാന തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ അത് വീണില്ല, കാരണം പാറമേലായിരുന്നു അതിൻ്റെ അടിത്തറ. എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ടും അപ്രകാരം പ്രവർത്തിക്കാത്തവൻ മണലിൽ വീട് പണിത ഭോഷന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതുമായിരുന്നു. അപ്പൊ ഇവിടെയും യഥാർത്ഥ പ്രവചനം നമ്മൾ ലമെന്റേഷൻസിൽ വായിച്ചു. അവര് യഥാർത്ഥ പ്രവാചകർ ജനങ്ങൾക്ക് അവരുടെ പാപം വെളിപ്പെടുത്തി കൊടുത്തില്ല അവർക്ക് ഐശ്വര്യം പ്രാപിക്കാനായിട്ട്. ഇവിടെയും പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു പണി, ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു ജീവിതം നിനക്ക് ഉണ്ടായിരിക്കണം എന്ന് പ്രസംഗിക്കാത്ത എല്ലാ പ്രവചനവും കള്ളപ്രവചനം. നമ്മൾ ആദ്യം കണ്ടു ഇസ്രായേൽക്കാർക്ക് കാനാൻ ദേശം കൊടുത്ത് കാനാൻകാരെ പുറത്താക്കാൻ കാരണം എന്തായിരുന്നു? അവര് പാപത്തിൽ ജീവിച്ചിട്ട്. പിന്നീട് ഇസ്രായേൽക്കാർ പാപത്തിൽ ജീവിച്ചു, അവരെ മാറ്റിക്കളഞ്ഞു ദൈവം. ഇല്ലേ, നമ്മൾ കാണുന്ന കാര്യം അത് ബാബിലോൺ നെബുക്കനസ് രാജാവിന് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇസ്രായേൽക്കാരെ അവരെ കൊണ്ടുവന്നു, പിന്നീട് അത് റോമാക്കാർക്ക് കൊടുത്തു. അങ്ങനെ പിന്നീട് ഇസ്രായേൽക്കാർക്ക് അത് ആ ദേശത്ത് അവിടെ നിന്ന് കാലുകൂത്താൻ അവകാശം കിട്ടിയത് ഈ 1948 ഏകദേശം 2500 അവരെ ദൈവം അവിടുന്ന് പുറത്താക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ലെറ്റസ് കംബാക് ടു സെക്കൻഡ് പീറ്ററിലോട്ട് മടങ്ങി വരുമ്പോൾ
അപ്പൊ ഈ പത്രോസ് എന്ന് ഓർമ്മിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാറില്ല. കാരണം ഈ യഥാർത്ഥ പ്രവചനവും കള്ളപ്രവചനവും തമ്മിലുള്ള ബേസിക് ഡിഫറൻസുകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇന്ന് ഈ പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഐശ്വര്യം കിട്ടും എന്നുള്ള പ്രവചനം കള്ളപ്രവചനം, പ്രവചിക്കുന്ന ഒരു കള്ളപ്രവാചകരാ. കാരണം അവിടെ ദൈവവചന അനുസരണം മാനസാന്തരം ഒരു പ്രീ കണ്ടീഷൻ ആയിട്ട് ഒരിക്കലും പറയാറില്ല. ഞാൻ അടുത്ത ദിവസം ഒരാളുടെ ഇത് കാര്യം കേട്ടാ, വലിയ രോഗശാന്തി ശുശ്രൂഷ ഒരാൾ നടത്തും, എങ്ങനെ യേശു ക്രിസ്തുവിലുള്ള സൗഖ്യം അല്ലെങ്കിൽ കർത്താവിന്റെ അടിപ്പിണലുകളാലുള്ള ഇതെല്ലാം കേൾക്കുന്ന ആൾക്കാര് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ കേട്ടോണ്ടിരിക്കും. എന്നിട്ട് അവസാനം പറഞ്ഞു, ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വരിക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അവർക്കുള്ള വിഗ്രഹത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല, അവർ ഓൾറെഡി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, കർത്താവിൽ അങ്ങ് വിശ്വസിച്ചാൽ മതി. ഇതാണ് നമ്പർ വൺ കള്ള പ്രവചനങ്ങളുടെ ലക്ഷണം. അപ്പൊ പത്രോസ് ഇവിടെ പറയുന്ന കാര്യം, ഇങ്ങനെയുള്ള പ്രവചനം കള്ളപ്രവാചകര് കള്ളപ്രബോധകര് നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും, എന്നിട്ട് അതിനെ ആരും പിൻപറ്റുന്നാണോ പിൻപറ്റില്ലെന്നാണോ പത്രോസ് പറയുന്നത്? അനേകർ പിൻപറ്റും, മീൻസ് മജോറിറ്റി ആൾക്കാർ അതിന്റെ പുറകെ പോകും. അതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാല്, അതിന്റെ നെറ്റ് റിസൾട്ട് എന്താ? അല്ല, അവിടെ പറഞ്ഞ സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ ടൂല്, അല്ല അതിന്റെ കൺസീക്വൻസ് നമ്മളെല്ലാം അനുഭവിക്കുന്നവരെ. ഷാജ രണ്ടിന്റെ ആ മൂന്നാം സെന്റൻസ് വായിച്ചല്ല, രണ്ടിന്റെ രണ്ട്, അതെ ഇതാണ് അതിന്റെ കൺസീക്വൻസ്. കാരണം മജോറിറ്റി ഉള്ളിടത്ത് സ്ട്രെങ്ത് ഉള്ളൂ. നമുക്കറിയാലോ, ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ആരുടെ ഗവൺമെന്റ് വരുന്നത്? മജോറിറ്റി സപ്പോർട്ട് ഉള്ളിടത്ത. എന്ന് പറഞ്ഞാല് ഇവിടെ ഈ വ്യാജ മാർഗത്തെ അനേകർ പിന്തുടരും, റിസൾട്ട് സത്യമാർഗം പരിഹസിക്കപ്പെടും. ഇപ്പൊ നമുക്ക് ഈ മജോറിറ്റി ആയിട്ടുള്ള ഇപ്പൊ സമുദായങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ അവിടെ ചെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ സഭകളുടെ ടീച്ചിങ്ങുകളൊക്കെ അതല്ല സത്യം എന്ന് പറയുമ്പോൾ നമ്മളെ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യും, റെസ്പെക്ട് ചെയ്യും, ബഹുമാനിക്കും, നീ ഇത്രയൊക്കെ സത്യങ്ങൾ കണ്ടെത്തില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും പൂമാലി ഇടുവാണോ ചെയ്യാറ് പതിവ്? പരിഹസിക്കും, വിഡ്ഢിയാക്കും, പുച്ഛിക്കും, ഒറ്റപ്പെടുത്തും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ ബന്ധക്കാരെല്ലാരും കൂടുന്ന ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ അവർ വിളിക്കില്ല, മിക്കവാറും സോഷ്യലി ഔട്ട്കാസ്റ്റ് ആകും അല്ലെങ്കിൽ പുച്ഛിക്കപ്പെടും. ഇതാണ് ഇവിടെ പത്രോസ് 2000 ഇയേഴ്സ് ബാക്ക് പറഞ്ഞതാണ്, സത്യമാർഗം പരിഹസിക്കപ്പെടും. അപ്പൊ നമ്മൾ ഇത് ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന സത്യമാർഗം പരിഹസിക്കപ്പെടും എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന്റെ സത്യമാർഗത്തിൽ പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിന് നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം? പരിഹാസമേക്കാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ട് ഹീബ്രൂസ് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പാളയത്തിന് പുറത്ത് വെച്ച് ക്രൂശിക്കപ്പെട്ടു, അതുകൊണ്ട് നാമും പാളയത്തിന് പുറത്ത് അല്ലെങ്കിൽ അവന്റെ അവമതി ചുമന്ന് അവന്റെ അടുത്തേക്ക് പോകാൻ നമ്മൾ, അവമതി ചുമന്ന് പറഞ്ഞേക്കുന്ന ലോകത്തിൽ പരിഹസിക്കപ്പെടാൻ, ലോകത്തിൽ പുച്ഛിക്കപ്പെടാൻ, ലോകത്താൽ റിജക്റ്റഡ് ആകാൻ നമ്മൾ വില്ലിങ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റാൻ പറ്റില്ല. നമുക്ക് ബന്ധക്കാരുടെ അപ്രീസിയേഷൻ വേണം, സൊസൈറ്റിയിലെ അപ്രീസിയേഷൻ വേണം, പള്ളിയിലെ അച്ഛൻ്റെ അപ്രീസിയേഷൻ വേണം, ഇതെല്ലാം കൂടെ വേണമെങ്കിൽ കർത്താവിനെ ഒരിക്കലും പിൻപറ്റാൻ പറ്റത്തില്ല. കാരണം സത്യമാർഗത്തെ പിൻപറ്റുന്നവരെ പരിഹസിക്കും എന്ന് കർത്താവ് അല്ലെങ്കിൽ ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹസിക്കും. കാരണം ഇതിന് മജോറിറ്റി സപ്പോർട്ട് ഒരിക്കലും ഉണ്ടാകത്തില്ല. എന്നിട്ട് നമ്മൾ കീഴോട്ട് വായിച്ചു വരുമ്പോൾ ആ വ്യാജ പ്രവാചകന്മാരുടെ ഒരു ക്വാളിറ്റി തിരിച്ചറിയാൻ വേണ്ടി പത്രോസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഓർമ്മിക്കണം. രണ്ടിന്റെ മൂന്നാം സെന്റൻസ് ഇംഗ്ലീഷിൽ വായിക്കും, ഇച്ചിരി മനസ്സിലാവും മലയാളത്തെക്കാൾ. ഒന്ന് വായിക്കോ. അതെ, അത് ഈ പറഞ്ഞിരിക്കുന്ന വ്യാജ പ്രവാചകന്റെ ഒരു ക്വാളിറ്റി പറഞ്ഞിരിക്കുന്നത്, they will exploit you using deceptive words. ഒരു കാര്യം അവരുടെ കയ്യിലുണ്ട്, എന്തുണ്ട്? കവറ്റസ്നെസ്. നമ്മൾ ആദ്യം വായിച്ച് ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ ചെന്നായി വന്നേക്കുന്ന പോലെയുള്ള കവറ്റസ്നെസ് എന്ന് പറഞ്ഞാല് വാക്കിന്റെ അർത്ഥം എന്താ? അത്യാഗ്രഹം. അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാർ വരുന്നത് നോക്കിയോ. അപ്പൊ ഇങ്ങനെയുള്ളൊരു കൂടുതൽ മീറ്റിങ്ങൾ, ഇപ്പൊ നമുക്കൊക്കെ മീറ്റിംഗ് കുറവാണ്, പാതിര ഡിസംബർ 31 പാതിര പ്രാർത്ഥന ഇല്ല, ഡിസംബർ ക്രിസ്മസിനൊരു ഫങ്ഷൻ ഇല്ല. കാരണം ഇവർക്ക് മീറ്റിങ്ങൾ കൂടുതലായിരിക്കും. കാരണം എന്താ? ഈ മീറ്റിംഗ് ഇല്ലെങ്കിൽ റിട്ടേൺ ഇല്ല. മീറ്റിംഗിൽ റിട്ടേൺ ഉണ്ടോ? ഇല്ല, ഒരു റിട്ടേണും ഇല്ല. അപ്പോ ഇവിടെ ഇത് ഡിസെപ്റ്റീവ് വേർഡ്സ് ആണ്. കാരണം അപ്പൊ എന്ത് പറയും? നമുക്ക് കൂടുതൽ കൂട്ടായ്മ വേണം, കൂടുതൽ പ്രാർത്ഥന വേണം. ഇവിടെ ഒരു സഹോദരൻ പറയാറുണ്ട്, ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്ത് നിന്ന് പറഞ്ഞ ആളാ, ഞാൻ സ്ഥലം ഒന്നും പറയുന്നില്ലെന്നുള്ളൂ, അവിടെ 7 ദിവസം പ്രാർത്ഥനയുണ്ട്. കാരണം മനുഷ്യൻ സ്വസ്ഥമായിട്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാ ദിവസവും പ്രാർത്ഥന, അപ്പൊ ഒരു മനസാക്ഷി കുത്തൂല. എല്ലാ ദിവസവും പ്രാർത്ഥന, ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗ്, ബുധനാഴ്ച കോട്ടേജ് മീറ്റിംഗ്,
വ്യാഴാഴ്ച പിന്നെ എന്താ പറയുന്നത് യൂത്ത് മീറ്റിംഗ്, പിന്നെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ശനിയാഴ്ച ബൈബിൾ സ്റ്റഡി, ഞായറാഴ്ച ആരാധന. അപ്പൊ 7 ദിവസം പരിപാടി മനുഷ്യന്, ഇതേ പറയുന്ന മനുഷ്യന്റെ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തിൽ കൈകടത്താൻ ഒരു സഭക്കാർക്കും അധികാരമില്ല, ഒരു പ്രസംഗകർക്കും അധികാരമില്ല, ആരെയും ചൂഷണം ചെയ്യാനല്ല അവനവന്റെ ഫ്രീ ലൈഫ്, പ്രൈവറ്റ് ലൈഫ്, ഒരു ലൈഫും ഇല്ല. ഒരു സഭയെ പെട്ടു എന്നുള്ളതിന്റെ പേരിൽ അവന്റെ ജീവിതം ദുരിതമായി തീരും, സ്വസ്ഥതയെല്ലാം അവർ മോഷ്ടിച്ചെടുക്കും. കാരണം ഈ ദൈവത്തോടുള്ള ഒരു ഡെലിക്കസി ഉള്ള കാരണം ഒരു പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കാൻ ഒരു ചെറിയൊരു മനസ്സാക്ഷിക്കുത്തായിരിക്കും. നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ പോലെ അല്ല എല്ലായിടത്തും ഉള്ള ആൾക്കാർ, ഇവിടെ ഉള്ളവർക്കാണ് പിന്നെ ഒരു മനസ്സാക്ഷിക്കുത്തും പൊതുവെ വരാറില്ല, നോ പ്രോബ്ലം, വന്നാലും വന്നില്ലേ. പക്ഷേ ഈ പല സ്ഥലത്തുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും ഒരു മനസ്സാക്ഷിക്കുത്ത്, ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോയില്ല, ബൈബിൾ പഠിച്ചില്ല, ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നാണ് സ്വസ്ഥത പോവും. അപ്പൊ ഇവിടെ ഇവിടെ പറഞ്ഞേക്കുന്ന ഇവരുടെ ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്താ, കവറ്റസ്നെസ്. കവറ്റസ്നെസ് മലയാളത്തിൽ എഴുതിയേക്കുന്ന വേർഡ് ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ എഴുതിയേക്കുന്നിടത്ത് അല്ലെങ്കിൽ കവറ്റസ്നെസ് എന്ന് പറയുന്നത് അത്യാഗ്രഹം എന്ന് കൊടുത്തേക്കുന്നു, ചില സ്ഥലത്ത് ദ്രവ്യാഗ്രഹം എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ കവറ്റസ്നെസ്സിനെ ദൈവം വെറുക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഈ 10 സങ്കീർത്തനം 10:3 വായിക്കുമ്പോ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോ, For the wicked boast of his heart's desire. He blesses the greedy and renounces the Lord. The wicked in his proud confidence does not see God. God is none of his thoughts. അതെ, അത് ഈ എന്താ പറയുന്നത് നമ്മുടെ മറ്റേ മറ്റേ ബൈബിളില്ലേ, മറ്റേ ഓൾഡ് കിംഗ് ജെയിംസ് വേർഷൻ വായിക്കുമ്പോൾ അതല്ല, ഓൾഡ് കിംഗ് ജെയിംസ് വേർഷൻ അതല്ല, അങ്ങനെ എടുത്തില്ല. അതിനകത്ത് ലോർഡ് God hates, God hates covetousness എന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോ ദൈവം ഹെയ്റ്റ് ചെയ്യുന്ന ഒരു പാപമാണ് കവറ്റസ്നെസ്. അപ്പൊ ഇതില് ഇത് നമ്മൾ ഇത് എന്നും ഓർക്കണമെന്ന പൗലോസ് അല്ല പത്രോസ് പറഞ്ഞേക്കുന്നേ. അപ്പൊ കള്ളപ്രവാചകന്മാരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, കവറ്റസ്നെസ് ഉണ്ട് പക്ഷെ ഡിസക്റ്റീവ് വേർഡ്സ് കൊണ്ട് അതിനെ മറച്ചു വെക്കും, എന്നിട്ട് ഡിസീവ് ചെയ്യും. ഡിസീവർ എന്ന് പറഞ്ഞാൽ അപ്പം ഇവർക്ക് കവറ്റസ്നെസ് ഉണ്ടെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. ഇവര് ദൈവത്തിലേക്ക് നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളെല്ലാം പറയത്തുള്ളൂ. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കും, പണമായിരിക്കും. ഇത് പത്രോസ് പറഞ്ഞേക്കുന്ന കാര്യം ഇത് നമ്മൾ എന്നും ഓർമ്മിക്കണം. അതുകൊണ്ട് ഞാൻ ആ യൂസ്റ്റിട്ടൽ, കാരണം നമുക്ക് കുറച്ച് കോണ്ടാക്ട്സ് ഉള്ളെങ്കിലും ഈ ആൾക്കാരോട് പറയാറുണ്ട്, അതായത് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് സ്തോത്രകാഴ്ച എടുക്കുന്ന ചർച്ച ആണെങ്കിലും കൂട്ടായ്മയാണെങ്കിലും കൺവെൻഷൻ ആണെങ്കിലും പോകരുതെന്ന് ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഉപദേശം. അത് എൻ്റെ മക്കളാണെങ്കിലും എന്താ പറയുക, നമ്മളുമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേറെ സ്ഥലത്തേക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണെങ്കിലും, കാരണം അത് മ്ലേച്ഛതയാണ്. കാരണം കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടി, അത് സൗജന്യമായിട്ട് കൊടുപ്പിൻ. അതുകൊണ്ട് ഇത് പ്രാർത്ഥന കണ്ടക്ട് ചെയ്യാൻ പൈസയുടെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ പൈസ എന്താ പറയുന്നത് കളക്ട് ചെയ്യുന്നത് തെറ്റല്ല. യു ക്യാൻ കീപ്പ് ആൻ ഓഫറിംഗ് ബോക്സ് അറ്റ് ദി എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഓഫറിംഗ് ബോക്സ് വെക്കാം. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊരു ഇങ്ങനെ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് എനിക്ക് ആദ്യം പോയപ്പോൾ ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി, ഭയങ്കര ദുഃഖം വന്നു, ബുദ്ധിമുട്ട് വന്നിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണ് ഒരു ഓഫറിംഗ് ബോക്സ് വെച്ചാൽ പോലെ, കാരണം ഈവൻ കത്തോലിക്ക പള്ളിയിലും യാക്കോ പള്ളിയിലും ഒക്കെ ഒരു ഭണ്ഡാര കുറ്റിയുണ്ട്. അപ്പൊ ഒരു ഓഫറിംഗ് ബോക്സ് വെച്ചാൽ പോലെ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ ആൻസർ എന്താണെന്ന് അറിയോ, അപ്പൊ കളക്ഷൻ കുറയുന്നു. കാരണം ഇങ്ങനെ അടുത്ത് കൊണ്ടുചെല്ലുമ്പോ ഒരു സൈക്കോളജിക്കൽ പ്രഷർ ഉണ്ട് അതിലിടാനായിട്ട്. ഞാൻ ഇട്ടിട്ടുണ്ട്, എന്റെ ഈ പൈസ ഇല്ലാതെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇതിങ്ങനെ അങ്ങ് പാസ് ചെയ്ത് വിടാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. അതേസമയം ഓഫറിംഗ് ബോയ്സ് വെക്കുകയാണെങ്കിൽ ആരിടും, സന്മനസ്സോടെ ഇടുന്നവർ മാത്രമേ ഇടത്തുള്ളൂ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അന്ത്യകാലത്തിന്റെ നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ പണവും സ്പിരിച്വാലിറ്റിയും കൂടെ മിക്സ്ഡ് അപ്പ് ആവും. കാരണം അപ്പസ്തോലന്മാര് അവര് പിന്നെ നോക്ക്, ഇപ്പൊ ഒരു ചർച്ചിൽ പൈസ പിരിക്കുന്നത് അല്ലെങ്കിൽ പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ കളക്ട് ചെയ്യുന്ന ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്നാൽ വിശ്വാസികളും അവിശ്വാസികളും വരുന്ന ഒരു സ്ഥലത്ത് ഈവൻ ഒരു ഓഫറിംഗ് ബോക്സ് വെക്കുന്നത് തെറ്റാ. സെക്കൻഡ് ജോൺ എടുക്കുമ്പോ അല്ല തേർഡ് ജോൺ എടുക്കുമ്പോ അതിന്റെ 3 യോഹന്നാൻ 5 തുടങ്ങി വായിക്കുമ്പോ, അപ്പൊ നമ്മൾ സദാ ഓർമ്മിക്കാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മളിത് ഇടയ്ക്കൊന്ന് ചിന്തിച്ച് വിട്ടുകളയാനുള്ള ടോപ്പിക് അല്ല. ഇത് പത്രോസ് പറഞ്ഞേക്കുന്നത് പത്രോസിന്റെ ഏറ്റവും വലിയ ഹൃദയഭാരമായിരുന്നു മരിച്ചു പോകുമ്പോ, ഇനി ഈ ഈവിള് ക്രിസ്ത്യാനിറ്റിയിൽ കയറി കൂടരുതെന്ന്. അതുകൊണ്ടാണ് ഇത് വരുമെന്ന് അവർക്കെല്ലാം അറിയായിരുന്നു. പത്രോസ് പൗലോസ് പറഞ്ഞു എന്റെ വേർപാടിന് ശേഷം കൊടിയ ചെന്നായ്ക്കൾ വരും, പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചോളണം. എങ്ങനെ സൂക്ഷിച്ചോളണം എന്നാ പറഞ്ഞു, നമ്മൾ എന്ന് ചിന്തിക്കുന്ന എങ്ങനെയാ എങ്ങനെ സൂക്ഷിക്കാന്ന് ഷാജ പറഞ്ഞു,
അതെ, അതായത് വചനം, ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും ഓർത്തിരുന്നാൽ ഒരിക്കലും ഡിസീവ്ഡ് ആകത്തില്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ ഓർത്തിരുന്നാൽ ഒരിക്കലും ഡിസീവ്ഡ് ആകത്തില്ല. അപ്പസ്തോലന്മാർ, കർത്താവ് അപ്പസ്തോലന്മാരെ പറഞ്ഞു വിട്ടപ്പോ ആ അപ്പസ്തോലന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരുന്ന ഒരിക്കലും ഡിസീവ്ഡ് ആകത്തില്ല. നിങ്ങൾക്ക് സൗജന്യമായി കിട്ടി, നിങ്ങൾ സൗജന്യമായി കൊടുക്കുവിൻ. നിങ്ങൾ എന്താ പറയുന്നത്, രണ്ടുടുപ്പ് അല്ലെങ്കിൽ പണസഞ്ചി ഇതൊന്നും കൂടെ കൊണ്ടുപോകരുത്. കാരണം വേലക്കാരൻ കൂലിക്ക് അർഹനാണ്. നിങ്ങളൊരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുക. നിങ്ങൾക്ക് ഭക്ഷണമാണ് സുവിശേഷകന് ദൈവം പെർമിറ്റ് ചെയ്ത കാര്യങ്ങൾ. അല്ലെങ്കിൽ നാച്ചുറലി സുവിശേഷം പറയുന്നവൻ, അല്ലെങ്കിൽ സുവിശേഷം അല്ലാതെ വേറെ ജീവിത വരുമാനം ഒന്നും ഇല്ലാത്തവൻ മറ്റു കാര്യങ്ങൾക്കും പൈസ റിസീവ് ചെയ്യുന്നതിന് കർത്താവ് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ധാന്യം വധിക്കുന്ന കാളയുടെ വായ് മൂടിക്കെട്ടരുത് എന്ന് പൗലോസ് തിമോത്തിയോസിന് എഴുതിയിട്ട് പറഞ്ഞു. കാളയുടെ കാര്യത്തിലാണോ ദൈവത്തിന് തീക്ഷ്ണത? നോ, മനുഷ്യന്റെ കാര്യത്തില. അപ്പോ സുവിശേഷത്തിൽ ലേവ്യർക്ക് ദശാംശത്തിൽ നിന്ന് ഓഹരി ഉണ്ടായിരുന്നു. കാരണം ലേവ്യർക്ക് വസ്തു പങ്കുവെച്ചപ്പോ ഒരു അവകാശം ഇല്ലായിരുന്നു. ഇന്ന് ജോലി ചെയ്യുന്ന ഒരു ഭാര്യയുള്ള ഒരു സുവിശേഷകൻ ദൈവവേല എന്ന് പൈസ വാങ്ങിക്കുന്നത് ശരിയല്ല. കാരണം ജീവിത മുഖാന്തരം ഉണ്ടോ എങ്കിൽ, ജീവിത മുഖാന്തരം ഇല്ലാത്തവര്, അല്ലെങ്കിൽ ബൈബിൾ ന്യൂ ടെസ്റ്റാമെന്റ് ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദരിദ്രരെ സഹായിക്കണം എന്ന് മാത്രമേ അപ്പസ്തോലന്മാരും കർത്താവും പഠിപ്പിച്ചുള്ളൂ. അത് ദരിദ്രനായിട്ടുള്ളൊരു സുവിശേഷകനെയാണ് സഹായിക്കുന്നതെങ്കിൽ ഏറെ ശ്രേഷ്ഠമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ദരിദ്രനല്ലാത്ത സുവിശേഷകനെ സഹായിച്ചാൽ ധനവാനം കൊടുക്കുന്നവന് ദൈവത്തിന്റെ വചന ധനവാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ കൂടുതൽ പൈസ വീഴുന്ന ആരുടെ അടുത്ത് ആയിരിക്കും? അവർക്ക് ഒത്തിരി അഡ്വർടൈസ്മെന്റ് ടെക്നിക്സ് കാണും, അവർക്ക് പല മനുഷ്യനെ ഡിസീവ് ചെയ്യാനുള്ള പല ടെക്നിക്സ് കാണും. അതുകൊണ്ട് ദരിദ്രനായിട്ടുള്ള സുവിശേഷകന് പൊതുവെ ഒന്നും കിട്ടാറില്ല. അവൻ ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കും. പക്ഷെ എന്താ പറയുന്നത്, ലേവ്യനെ സഹായിക്കാൻ പറഞ്ഞ കർത്താവ് ദരിദ്രരെ സഹായിക്കാൻ മാത്രമേ ന്യൂ ടെസ്റ്റാമെന്റ് പറഞ്ഞിട്ടുള്ളൂ. ദരിദ്രരെ സഹായിക്കാൻ മാത്രമേ പണപ്പിരിവ് നടത്തിയിട്ടുള്ളൂ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയിട്ടില്ല. ഇത് എഗെയിൻ ആൻഡ് എഗെയിൻ പറയുന്നത് എന്നും ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട്, അല്ലെങ്കിൽ മറന്നുപോകും. കാരണം ഇന്നിപ്പോ ഒരു ഈ ബൈബിള് ടെസ്റ്റ് ചെയ്യാത്ത, ബൈബിള് ശോധന ചെയ്യാത്ത ഒരു സാധാരണ വിശ്വാസി അവൻ കേട്ടേക്കുന്ന പ്രസംഗം മുഴുവൻ ലേവിനെ സഹായിക്കുന്ന കാര്യം മാത്രമേ കേൾക്കുള്ളൂ, സുവിശേഷന് കൊടുക്കുന്ന കാര്യം മാത്രമേ കേൾക്കുള്ളൂ. എന്നാൽ ബൈബിളില് ഒരു സ്ഥലത്ത് പോലും എഴുതി, ന്യൂ ടെസ്റ്റാമെന്റിൽ ഒരു സ്ഥലത്ത് പോലും സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്തിട്ടില്ല. അവർ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട് ദരിദ്രരെ സഹായിക്കാൻ വേണ്ടി മാത്രം. അപ്പോ സുവിശേഷകൻ ദരിദ്രൻ എന്നുള്ള ടൈറ്റിലിന്റെ അണ്ടറിൽ വരുന്നവനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ സഹായത്തിന് അർഹനാണ്. നമ്മൾ ഈ ഗലാത്തി ലേഖനത്തിൽ വായിക്കുന്ന പോലെ എല്ലാവർക്കും നന്മ ചെയ്യുക, വിശേഷാൽ വിശ്വാസത്തിൽ കുടുംബാംഗങ്ങളായിരിക്കുന്നവർക്ക് എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ദരിദ്രരെ സഹായിക്കുക, വിശേഷാൽ ആ ദരിദ്രനൊരു സുവിശേഷകനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. പകരം എന്ന്